ഞാൻ ചിത്രൻ. പത്രം അല്ല, ചിത്രൻ, ചിത്രാംഗതൻ, ബി എ എക്കണോമിക്സ്. അതിന് ഞാൻ മൊബൈൽ വീഡിയോ വേൾഡിന്റെ സോൾ പ്രൊപ്രൈറ്റർ ആണ്. അയ്യോ, ഓട്ടോമൊബൈൽസിന്റെ പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അയ്യോ ചേച്ചി, വാലടക്കല്ലേ, ഓട്ടോമൊബൈൽസ് അല്ല, മൊബൈൽ വീഡിയോസ്. കേറിക്കോട്ടെ. ഇന്റർനാഷണൽ കളക്ഷൻ ആണ് ചേച്ചിന്റെ ഉള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, മറാഠി, ഹിന്ദി, ഒറിയ, സിറിയ, മറിയ, ചൊറിയ, ആസാമീസ്, ചൈനീസ്, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്. അയ്യോ, അങ്ങനെ അന്താരാഷ്ട്ര ഭാഷകളുടെ ഒരു ആഗോള ശേഖരം. പ്രേം നസീറിന്റെ മരുമകൾ തൊട്ട് വിനീതിന്റെ സർഗം വരെ ഇന്ത്യയിലുണ്ട്, കാണോ. പിന്നെ പിള്ളേർക്കുള്ള കാർട്ടൂൺ, കുസ്തി, കരാട്ടെ, മറാട്ടെ, സ്പോർട്സ് മാഗസിൻ, പാമ്പ്. അതെ, പാമ്പ് പോലെ ഇങ്ങനെ എഴുതുന്ന ഒരു തരം. ഇതാരാ, ഹസ്ബൻഡ് ആണോ? അതെ. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ? പതിനെട്ട് മോർണിംഗ് ഡ്യൂട്ടിയാ, സ്റ്റേഷനിലേക്ക് പോയിരിക്കാം. 24 മണിക്കൂറിന് 10 രൂപയാണ് വെളിയിൽ. ഇത് 48 മണിക്കൂറിന് ഈ ചിത്രാംഗതന്റെ കാസറ്റിന് വെറും 5 രൂപയുള്ളു. ഇരുന്നും കിടന്നും കാണാം. ചേട്ടനും ചേച്ചിയും പുതിയ താമസക്കാരാണെന്ന് മനസ്സിലായി. ഈ ഫ്ലാറ്റിലെ സകലമായ ജനങ്ങൾക്കും ഈ ചിത്രാംഗതനാണ് സപ്ലയർ. ചേച്ചി, ഏത് കാസറ്റാണ് വേണ്ടത്? മൂപ്പർക്ക് സിനിമയിലൊന്നും വലിയ കമ്പമില്ലെന്നേ. അത് മോഹം കണ്ടാൽ അറിയാം. അല്ല, കച്ചേരിയോ മറ്റോ ഉണ്ടെങ്കിൽ? അയ്യോ, ഉണ്ടുണ്ട്. MS-ന്റെ എടുക്കട്ടെ, മഹാരാജയുടെ സന്താനമായാലോ. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഉണ്ടോ? അയ്യോ, അതിപ്പോ അടുത്ത ഫ്ളാറ്റിലെ ഗണപതി ഇരുന്ന വൈഫിന് കൊടുത്തേ ഉള്ളൂ. യേശുദാസിന്റെ ഇരട്ടെ, കഴിഞ്ഞ ആഴ്ച ഫൈനാൻസിൽ എടുത്ത. ശരി, എന്നാ ഒരെണ്ണം തന്നു. ഓക്കേ, പ്രീ ടൈം സ്റ്റിച്ച് ചെയ്യല്ലേ. വല്ലപ്പോഴും ഞാൻ ഫുള്ളാക്ക്. ഇതെന്താ രണ്ടെണ്ണം? ഇത് കാസറ്റ് വരമ ചേച്ചി. ഒന്നുക്കൊന്ന് ഫ്രീ. ഒരു കച്ചേരിക്ക് ഒരു കുടുംബചിത്രം ഫ്രീ, ഒരു കുടുംബചിത്രത്തിന് ഒരു ഭക്തിപടം ഫ്രീ, ഒരു ഭക്തിപടത്തിന് സ്റ്റണ്ട് പടം ഫ്രീ. അപ്പൊ കാശ്? ഓ, കാശൊക്കെ പിന്നെ വാങ്ങിച്ചോളാം. പിന്നെ വാശിലാന്നോ? എന്തോ കേട്ടിരിക്കുന്നു. ഡാമിൽ വെള്ളം കുറവാണെന്ന് പറഞ്ഞതായിരുന്നു. നമ്പർ എവിടെ? ഫോൺ എന്റേതാ. എന്റേതോ? ഹലോ ശബ്ദം കേട്ടല്ലോ. അത് പുറയുന്ന ആരെങ്കിലും വിളിച്ചായിരിക്കും. ഹലോ, എനിക്കൊന്ന് ഡയലി ആണല്ലോ. അതിനെന്താ ഫോൺ? കണ്ടത് പോലീസ് സ്റ്റേഷനാണ്. അറിയാം. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ആ, ഞാൻ SI ഭാഗ്യലക്ഷ്മി. ആ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കണക്ട് ചെയ്തേ. അതെ, വേണ്ട വേണ്ട, ജീപ്പ് അയച്ചാ മതി. ഓക്കെ, ശരി. എന്താടോ, ഡാമിൽ വെള്ളം കയറി തുടങ്ങി? ഓൾമോസ്റ്റ് ഫില്ല് ആകാറായില്ലേ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂലേ. കാലത്തെ കഴിഞ്ഞിട്ടേ വനിതാ പോലീസിന്റെ ഇന്ന് എനിക്ക് സ്വപ്പം ധൃതിയുണ്ടോ? എന്റെ നമ്പർ ഒന്നുകൂടി. അയ്യട, അണിഞ്ഞൊടുങ്ങി എത്തിയല്ലോ. എവിടെയാണ് എത്ര നേരം? സാറിന് നമ്പർ ഇറക്കിവിടും, പെട്ടെന്ന് ഇറക്കി കൊടുറേ സാറിന്. ആ സുന്ദരശിങ് വരണം. വരണം. എന്താക്കാ? പിന്നെ കറണ്ട് കട്ടാണെന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കാശ് വെട്ടിക്കാനുള്ള പരിപാടി ഇനി എങ്ങനെ കാണിച്ചുണ്ടല്ലോ. നിനക്ക് വരം മറ്റൊരു വികലാംഗൻ ഇവിടെ ഇരിക്കും. എന്ത് മനസ്സിലായി? മനസ്സിലായി, ഇവിടെ വേറെയും വികലാംഗരുണ്ടെന്ന് ഇപ്പോ മനസ്സിലായി. ആ സാറിനൊന്ന് കറക്കി കൊടു. ഓഫീസോ റെസിഡൻസോ? Watch this. Watch me once again. I'll show you, okay? Look here. Don't stop it.
Will you please get out? എന്നാ പോണം. എപ്പോഴാ പുറത്തു വരിക? എനിക്ക് ക്ലാസ് ഉണ്ട്. മോനു, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. യെസ്, ഐ ആം ഓൾവേസ് എ ഡിസ്റ്റർബൻസ് ടു യു. ഹേ മോനു, എന്താ പ്രശ്നം? കം ഓൺ, സ്റ്റാർട്ട് ഓൺ. മോനു, മോനു പ്ലീസ്. ഏയ് മോനു, ഡോണ്ട് ബി സില്ലി, ഓക്കേ? എന്നോട് ആരും ഒന്നും മിണ്ടണ്ട, ഞാൻ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ്. എന്താടാ ഇത്? ഇത് ബോറല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ത് വിചാരിക്കും? വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് മീ? എനിക്കൊന്നും കേൾക്കണ്ട. ഏയ് മോനു, എന്തായത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ കൊച്ചുകുട്ടി തന്നെയാ. എന്നിട്ടാണോ ഷെവലിയർ മിഖായലിന്റെ ഏകസന്താനം പട്ടിക്കുഞ്ഞുമായി പ്രേമിക്കാൻ? കേരള വേണ്ട, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് എവിടുന്ന് കിട്ടി? സെമിത്തേരി. എന്തിനാടേ പാപം വികലാംഗൻ ഇങ്ങനെ പറ്റിക്കുന്നേ? പാപം വികലാംഗന ഇവനാ കൊള്ളാം. നിന്റെ അപ്പച്ച ഇവിടെ വന്നിരുന്നു. അളിയാ, നിന്റെ ഗൾഫിലെ ജോലി ശരിയായെന്ന് രക്ഷപ്പെട്ടല്ലോടേ. എടേ, പണം സമ്പാദിക്കാനാണെങ്കിൽ നാടുവിടണമെന്നില്ല. എനിക്ക് പോണമെന്നില്ല ബഷീർ. അതാണ് ഇവനാ പെണ്ണിനെ വിട്ടിച്ച് ഗൾഫിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ് പോയില്ലേ, അവന്റെ അമ്മ അവനെ വെച്ചേക്കില്ല. അതാണ് ബഷീർ കാ. ഇതുപോലെ 10 ഗോഹട്ടി വന്നു കഴിഞ്ഞാൽ കമ്മീഷൻ എത്ര തടയെന്നറിയാവോ? കസ്റ്റമേഴ്സിന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ഇതുപോലൊരു വികലാംഗൻ നിർത്തുന്നത് ടെക്നിക്കല്ലേ? അടുത്ത് തന്നെ നീ ഒരു വികലാംഗനാകുന്ന ലക്ഷണം ഉണ്ട്. അതിന്റെ കൈ കൊണ്ടായിരുന്നാ മതി. കഞ്ചംഗ 10 15 നാളെ ഫുള്ള ഓൾ സീരിയസ് കഞ്ചംഗ കൊണ്ടുവരണം. ഓക്കെ, ആയിക്കോട്ടെ സാറിന്. കൊണ്ടുപോടെ. അളിയ, ഇതിലേതെങ്കിലും ഒരു ബമ്പർ അടിച്ച ഞാൻ ഈ സിറ്റി മുഴുവൻ STD ബൂത്തുകൾ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ഞാൻ ലക്ഷപ്രഭുവാകും. സ്വപ്നം കണ്ടോണ്ടിരുന്നോ? വൈകുന്നേരം കാണാം. മോനെ കാണാനില്ല, മോനെ അന്വേഷിച്ചു പോയ തന്തേനെയും കാണാനില്ലല്ലോ എന്റെ കർത്താവേ. അങ്ങോട്ട് മാറി നിൽക്കു. തമ്പി വന്നിട്ട് നേരെ എത്രയായി? ചേട്ടൻ ഡാൻസ് ക്ലാസ് കാണുമോ? അപ്പച്ചൻ അങ്ങോട്ടല്ലേ പോയത്? ആർക്കറിയാം ക്ലാസ്സിലേക്കാണോ ഷാപ്പിലേക്കാണോ പോയേക്കണെന്ന്? ഈ പായലെല്ലാം കൂടെ ഒന്ന് വിളിച്ചത് അപ്പായി. ഇത്ര അപ്പത് വേറെ പണിയില്ല. വള്ളമെടുക്കട്ട്. എന്റെ മാതാവേ, നാല് കുഴണ്ട ആശാനെ പിടിക്കണ ഓടാഘോഷവ. 2 ഇഞ്ച് പോലെ കപുത്തി പൊളിച്ച കാലാണ്. ചിലപ്പോ കുഴയും. ഇത് പിടിച്ചു. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് പിടിച്ചോ ഒരു ബലത്തിന്. ഇതിന് ശരീരം കണ്ടു കയറ്റി. ആ കയറി കയറി. ഇല്ലേ പോണതാര് കൊച്ചു പണിക്കെന്താ എന്തെടുത്തു പോണ? പട്ടം കൊടുത്ത് പോണ മടിയിലെന്ത് നരിപ്പയത്? എന്തിനു കൂട്ട? കള്ളിന് കൂട്ട. എന്തിനു കൂട്ട? കള്ളിന് കൂട്ട. എന്തിനു കൂട്ട? കള്ളിന് കൂട്ടണ്ട. ചവിട്ട് വരുന്നില്ല. അച്ഛനെ ഭവനമെത്തി വട്ടം നിക്കണ് കേടത്തി. എന്റെ കർത്താവേ, ചെറുക്കനെ വിളിക്കാൻ പോയ മനുഷ്യൻ വരുടെ പാട് കണ്ട? നിങ്ങൾ ഫ്രെഡിയെ കണ്ട? അവനവിടെ ഇല്ലടി. എവിടെ? ഷാപ്പിലാ. നീ നിന്റെ കുടുംബത്തോട്ട് പോയിക്കേ. എടി വിരോ, അവനെന്റെ സ്വന്തം ശിഷ്യനാ കേട്ടാ. എടാ പോകാനാ പറഞ്ഞേ. ആശാനെ ഞാൻ പോട്ടാ. അത് അന്നേച്ചു പോടാ. എന്റെ കർത്താവേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തോക്കാനൊക്കെ നിന്നാടി ഞാൻ ഗുസ്തിക്ക് വന്നില്ലല്ലോ ബിരിയാണി. എന്റെ വായിന്ന് ചൊറുങ്ങി വരണുണ്ട് കേട്ടാ. എന്റെ വായിന്ന് പതഞ്ഞാണ് വരണം. കള്ളിന്റെ പതയായിരിക്കും. ഒരു ചവിട്ട് വെച്ചാ ഉണ്ടല്ല. ആ ചവിട്ടി ചവിട്ടി ഈ കുടുംബം ഒരു ഭാഗമായി.
എടി 1951 മുതൽ കാർൾ മാൻ്റെ ഒറ്റപക്ഷത്തിന് തട്ടുവിളിച്ച മഹാനായ ഒരു കലാകാരനെ ചവിട്ടി ചെയ്യൂ. അന്ന് തുടങ്ങി ചവിട്ടല്ലേ. നാല് മുറി പേടിയുള്ളത് കൊണ്ടും ചെറുക്കൻ ചവിട്ടി നാല് കാശ് സമ്പാദിക്കുന്നത് കൊണ്ടും അവനെന്റെ സ്വന്തം മോനാ. നിങ്ങളുടെ മാത്രം. നീ അതേ പറയുള്ളൂ. പൂനമ്മാവിനെ പട്ടയമറ്റന്റെ കുത്തുഞ്ഞക്കാരന്റെ മോൾ അല്ലേടി നീ. അതല്ലേ മൂന്ന് നേരം പുഴുങ്ങി വായിക്ക് രുചിയായിട്ട് വെച്ചു വിളമ്പി തരണത്. എന്നെ കൊണ്ട് പറയിക്കണ്ട. കുഴിവെട്ടിയോസുന്റെ എന്റെ അപ്പൻ കുഴിവെട്ടിയോസോ തന്നെയാടി. അപ്പൊ എന്ന് പറയണ. ഞാൻ വെറും ഒരു കുസിഞ്ഞക്കാരി. പറിക്ക് എന്ത് കിട്ടി വീരോ? ഇച്ചിരി ചാള. ആ ചാളയാർന്ന എന്നാ മാങ്ങായിട്ട് കൊതപ്പീര്. താഴെ സാറിനെ ഈ വേഷത്തിൽ അവർക്ക് ഒന്ന് കാണണോ? എല്ലാരും ഉണ്ടല്ലോ. മോർണിംഗ് 10:30 ഇന്റർനാഷണൽ എക്സ്പോർട്ട് കൗൺസിലിന്റെ കോൺഫറൻസ്, 11:30 പുതിയ പ്ലാന്റിന്റെ സൈറ്റ് വിസിറ്റ്, 2:00 മർച്ചന്റ് അസോസിയേഷന്റെ മീറ്റിംഗ്, പിന്നെ 1 PM സോഷിയോ മറൈൻ സിൻഡിക്കേറ്റിന്റെ ഡെലിഗേഷനുമായി മലബാർ ഹോട്ടലിൽ ലഞ്ച്. അമ്പലത്തിലെ ഉത്സവം അടുത്തിരിക്കുക. പുനഃപ്രതിഷ്ഠയുടെ 25 വാർഷികം കൂടി ആയതുകൊണ്ട് ഒരാഴ്ചത്തെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാംസ്കാരിക സമ്മേളനങ്ങൾ, സെമിനാറുകൾ ഒക്കെ ഉണ്ട്. കലാപരിപാടികളൊന്നുമില്ലേ? ഒന്ന് രണ്ട് നാടകവും ഗാനവേളയും മറ്റും പതിവ് പോലെ. ആ ഒന്നും കുറയ്ക്കണ്ട, ഇവിടെ അടുത്ത് ആകെ ഉള്ള ഉത്സവമല്ലേ. പിന്നെ മിഖായിൽ സാർ എല്ലാ കൊല്ലവും കൈവച്ച് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലവും കഴിഞ്ഞ വർഷം ഞാൻ എത്രയാണ്? 3,100 രൂപ. എന്നാൽ ഈ വർഷം 1,100 രൂപ ആയിരിക്കും. അങ്ങയുടെ ഇഷ്ടം. ചെക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു. പ്രോഗ്രാംസ് ഒക്കെ ഗംഭീരമായിരിക്കണം. തീർച്ചയായും. പിന്നെ ഞങ്ങൾക്ക് സാറിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ വിത്ത് പ്ലസ് ബോളോ? എല്ലാവരും ഒന്ന് അടുത്തടുത്ത് നിൽക്കൂ, ഒന്ന് ചേർന്ന് നിൽക്കൂ. ഒന്ന് ചേർന്ന് തുമ്പ സന്തോഷ ഫാദർ. ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വൈകുന്നേരം കാത്തലിക് യൂത്ത് അസോസിയേഷന്റെ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ? എന്തിനാണോ ഈ സ്വീകരണമൊക്കെ? വൈകുന്നേരമല്ലേ, സാരമില്ല. എത്ര നേരമേ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇതൊന്ന് വേഗം കുത്തിട്ടതാമരെ. കുട്ടിനാ അപ്പത്തിനാ? ഉണ്ടൊക്കെയാണ്, കുട്ടിന്റെ ഭാഗം മതി. കണ്ടിട്ടില്ലേക്ക് ഒരു ദിവസമായി. എവിടെ നടക്കുക? ഫുൾ ടൈം ബിസി അല്ലേ. റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന പടങ്ങളാണ് കയ്യിൽ. ഇരുന്ന് തിരിയാൻ നേരമില്ല എന്റെ താമര. ഇതെന്താ ചേട്ടാ? ഇതാണ് VCR. കുത്തനെ പഠിക്കാനാ? എടി പെണ്ണെ, സിനിമ പടം ചെറുതായിട്ട് കാണിക്കുന്ന മെഷീൻ അല്ല മോട്ടോർ. അപ്പൊ ക്രോപ്റ്റനായിരിക്കും. എന്റെ മെഷീൻ ക്രോപ്റ്റനാ? ആണോ? അത് ISI മാർക്കുണ്ടോ? സമയം പോണൊന്ന് വേഗം പൊടിച്ചതാ.
അതെ, സ്വല്പ സമയം പോകും. സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി. താമരെ, നീ പോയി അവരുടെ അരി ഇടിച്ചു കൊടുത്തു കൊടുക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. ചിത്രട്ട, എന്റെ വിഷമം ചിത്രട്ടിനറിയോ? ഇന്നലെ ഉച്ച മുതൽ ഞാൻ തീ തിന്നു. ദിവസവും 3 നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടാണോ ബ്യൂട്ടി നിന്റെ ഈ വിരഹ ദുഃഖം? ഞാൻ ഏതോ പിച്ചക്കാരൻ മരുന്നാണ് വിചാരിച്ചത്. ഈ നട്രാവേലത്തി എവിടെ തെണ്ടാൻ പോയിരിക്കായിരുന്നു? എടാ ചിത്രാങ്കത, നീ ഗൾഫിൽ പോണെന്ന് കേട്ടല്ല. അത് ഞാനല്ല അളിയാ, നമ്മുടെ ഫ്രെഡിയാ. അതെ, ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ തൽക്കാലം ഭാസമ്മ എന്ന് വിളിച്ചാ മതി. ശരി ഭാസമ്മ. അച്ഛനും അമ്മയായിട്ട് താമരയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്ധശ്വാസം വലിക്കാൻ. അതിന് ഭാസമ്മയ്ക്ക് അന്ധശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ. നീ എന്നാണോ കെട്ടാൻ പോണത്? കെട്ടാൻ പോണോ? അതെനിക്ക് ഇപ്പൊ അറിയണം. അല്ല, അതിപ്പോ അറിയാൻ 15-10 ഒരു കട തുടങ്ങിയിട്ട് പോരേ കല്യാണം. ഇതുപോലെ 10 VCR തിരികി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിട്ട് പോരേ മാര്യേജ്. പോരാ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരനീറ്റേ ഉള്ളൂ. വേറെ ഒരെ അറിയിക്കണം. എന്നിട്ട് മതി തമ്മി കാണലൊക്കെ. ചേട്ടൻ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷ് പടം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനല്ലേ ഞാൻ ഇതും തൂട്ടി ഇറങ്ങിയത്. പറഞ്ഞാലൊക്കെ പിന്നെ മതി. നീ പോയി ഇടിച്ചുകൊണ്ടി കൊടുക്കടി. മക്ക പോകാം.
സിസിലിക്കുട്ടിക്ക് ഒന്നിരണ്ട് ആലോചനകൾ വന്നേക്കല്ലേ അമ്മച്ചി, അതിനിടയില് ഞാൻ ഇവിടുന്ന് പോയാ? നീ പോണം. ഈ കരയിൽ നിന്റെ അത്രയും പഠിപ്പുള്ള വേറെ ആരെങ്കിലും ഉണ്ടാ? നാല് കാശും കൂടി ഉണ്ടാക്കിയാ നമുക്ക് ഈ കരയിൽ ഒരു നിലയും വില ഉണ്ടാകും മോനെ. അതിന് പണ്ടത്തെ പോലെ അവിടെ വലിയ മെച്ചമൊന്നുമില്ല അമ്മച്ചി. ആ പണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാ പോരെ. അവൻ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ, എടി ഗൾപ്പിലിപ്പോ മനുഷ്യന്മാര് പോകുമാ? നിങ്ങ അതേ പറയൂ, അപ്പനും മോനും പാട്ടുകാരല്ലേ. എന്റെ പാട്ട് അവിടെ നിൽക്കട്ട്, എന്റെ മകന്റെ പാട്ടിന് എന്താണ് കുഴപ്പം? എടീ പള്ളി നാല് ആള് കൂടണമെങ്കിലേ ഈ ചവിട്ടി ചീക്കുവിന്റെ മകൻ തന്നെ പാടണം. എന്നാലേ ചവിട്ട് ഹാർമോണിയം കഴുത്തിലിട്ട് അപ്പനും മോനും കൂടെ ചാടിപ്പാടി നടന്നോ. നീ അതേ പറയുള്ളു, ഇത് ഇവരം കെട്ട കുസീഞ്ഞ് ഈ കിടക്കുന്ന പടങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ട? പിന്നെ എനിക്ക് അതിനല്ലേ നേരം. ആ എന്നാ കേട്ടോ, ആ അറ്റത്തിരിക്കണതാണ് രാജാപ്പാർട്ട് സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവര്. ഇത് ഇതല്ല, ഇത് നമ്മുടെ ചെമ്പെ ഭാഗവരാണ് കേട്ടാ. അത് നമ്മുടെ അഗസ്റ്റിൻ ജോസഫ് ഭാഗവര്, ഏഷ്യാസിക്ക അപ്പൻ. ആ പടവില്ലാണ്ടിരിക്കുന്ന പ്രയും നീ കണ്ട? അത് അത് ഞാൻ ചത്താ വെക്കാനാ. പിന്നെങ്ങനെ പറയാണ്ടിരിക്കും? എടീ ഒരു പാട്ടുകാരനായി ജനിക്കണതേ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാ. ഞാൻ എന്റെ ജന്മം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. എന്റെ പാട്ടോ നിനക്ക് ഇഷ്ടമല്ല? ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന്? നല്ല മാതാവേ മറിയേ, ആ പാട്ട് നിങ്ങളുടെ സ്വരത്തിൽ കേൾക്കാനാ എനിക്കിഷ്ടം. ആണാ? കാർക്ക് എന്ത് കിട്ടി വരിക? ചെമ്മീൻ. ചെമ്മീനാ? എന്നാ തേങ്ങാക്കൊത്ത് തൊലത്ത്. പ്രശ്നം പ്രശ്നം പ്രശ്നം. എന്താ പ്രശ്നം? ചെവിലിയർ ആയിരിക്കുമോ പ്രശ്നം? അത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇപ്പൊ പണമാണ് പ്രശ്നം. അതാ എന്റെയും പ്രശ്നം, എല്ലാവരുടെയും പ്രശ്നം അതന്നെ. പണിപ്പാർക്കാ വേണ്ടാത്തത്? യു ആർ കറക്റ്റ്, എനിക്ക് കുറച്ച് പണം വേണം. നമ്മൾ മൂന്ന് പേരും പഠിച്ചത് എക്കണോമിക്സ്, ധനതത്വ ശാസ്ത്രം. പക്ഷെ എന്ത് ചെയ്യാം, കൈ ധനവും ഇല്ല ശാസ്ത്രവും ഇല്ല, വെറുതെയാണ് ഈ കാലത്ത് ഈ വിഷയം ആരും പഠിക്കാതെ. പക്ഷെ ഇവന് രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഇവൻ ഗൾഫിൽ പോവില്ലേ? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. എന്താ അതെന്താ? മോനിക്ക ഡാർലിംഗാണോ കാരണം? അല്ല, കമ്മിറ്റ്മെന്റ്. സിസിലിക്കുട്ടിയുടെ കല്യാണം, ബാങ്കിലെ കടം, കുറച്ച് പണം ഉണ്ടെങ്കിലേ അതിനാണ് അമ്മച്ചി ഗൾഫിൽ പോകാൻ നിർബന്ധിക്കുന്നത്. അറിയാ, എനിക്കൊരു ഐഡിയ, നമുക്ക് മോണിക്കയോട് കുറച്ച് പണം ചോദിച്ചാലോ? ശരിയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെ ഷെവിലിയർ മിക്കായലിന്റെ ഏക മോളല്ലേ നിന്റെ ചക്കര മോനു. കെട്ടാൻ പോണ പെണ്ണിനോട് കാശ് വെക്കുന്ന നാണക്കേടല്ലേ? നാണക്കേട്, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തിടും എന്നാണ് പ്രമാണം. ഇടയി ചെത്തി നടക്കണം, ഞാൻ മോനിനോട് എങ്ങനെ കാശ് ചോദിക്കും? വേണ്ട, നിനക്ക് വേണ്ടി മോനിക്കയോട് ഞങ്ങൾ കുറച്ച് പണം ചോദിച്ചോളാം, ഒരു ത്യാഗം. ശരിയാ, കുറച്ച് അധികം നമുക്കും കൂടെ ഉപയോഗിക്കില്ല അല്ലേ? അത് കിട്ടിയ അതോ അന്ത പറവൈ പോലെ ആടുവേ. ഏത് പറഞ്ഞില്ല പാട്ട്? ഇത് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇൻ കൊളാബറേഷൻ പണം ചോദിക്കുന്നു, ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അവൾ നമുക്ക് പണം തരുന്നു, മണി പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ, ഇന്ന് വൈകിട്ട് കൃത്യം 5 മണിക്ക് ഡാൻസ് സ്കൂളിൽ വരണം. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. എന്താ മോളെ? ഒന്നുമില്ല പാപ്പാ.
ഫ്രണ്ട് ഇളയരാജ കാണാൻ പോയിരിക്കാം. മോനി ഇരിക്കൂ, അവിടെ വേണ്ട, ഇവിടെ ഇരിക്കാം. എന്താ വരാൻ പറഞ്ഞു? അല്ല, പിന്നെ മോനും ഫ്രെഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അല്ല, ലോട്ടറി പ്രശ്നം, എക്കണോമിക്സ്, ധനതത്വം, പണപ്രശ്നം. മോനിക്കോട് കാര്യം ഞാൻ തുറന്നു പറയാം, നീ പറ. മോനിക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ? പറയൂ, പ്രേമാണോ, കാതൽ, പ്യാർ, വെറും സ്നേഹമോ അതോ കല്യാണ സ്നേഹമോ? ഇവൻ ആരടെ, ഞാൻ ചോദിച്ചാൽ മോനിക്ക് ഫ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? വെറും പോരാ, പറയൂ. ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതായത് ഈ മനുഷ്യന്റെ സ്ഥിതിഗതികളെ കുറിച്ച് വളച്ചിട്ട് അതാ കാര്യം പറയട്ടെ. മോന് ഫ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം. അത്രയുള്ളൂ? എത്ര കൊടുക്കണം? 100,000, 200,000, 300,000? അത്രയൊന്നും വേണ്ട, ഒരു 20, 25, 30. ശരി, ഞാൻ ഇപ്പൊ തന്നെ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചു. എന്താ പറ്റി? അല്ല മോന് ഈ കാര്യം ചെയ്ത് പപ്പയോട് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും അല്ല മൂന്ന് പേരും കമ്പി എഴുതേണ്ടി വരും. അല്ല പിന്നെ മോനിന്റെ സ്വന്തം കാശ്, ഈ പേശിക്കൊണ്ട് നടക്കുന്ന കാശ്, പോക്കറ്റ് മണി, ഒരു 30,000 എടുക്കാൻ കാണൂലേ? അയ്യോ, പപ്പയോട് ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലും എടുക്കാറില്ല. നമുക്ക് ഈ പ്രോബ്ലം അവസാനിപ്പിക്കാൻ. അപ്പൊ പപ്പയോട് 30,000 ചോദിക്കണ്ടേ? അത് പിന്നെ അവനോടും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രെഡി എപ്പോ വരും? എവിടെ വരാൻ, അവൻ അറിയാതെയല്ലേ ഈ കമ്പോസ്. ഫ്രെഡിക്ക് എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നു. അതെ, അതായിരുന്നു എന്റെ ശരി. വെരി കറക്റ്റ്. എന്തായാലും ഞാൻ പപ്പയോട് ചോദിക്കാം. മോനിക്ക് ശരിക്കും പപ്പയോട് കാശ് ചോദിച്ചോ, അങ്ങനെ ചെലവാകൂക്കന്മാർ. താങ്ക് യു. ഇപ്പൊ വെടിപ്പായില്ലേ, അവൾ പപ്പയോട് കാശ് ചോദിക്കും, സംഗതി ആകെ കുളമാകും. ഓർത്തിട്ട് ഇപ്പൊ പേടിയാവും. സ്വാമിക്കറിയാലോ, ഒരു കൊച്ചു കുഞ്ഞായിട്ടേ അവളെ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോ തിരക്കുകൾക്കിടയിൽ അവളെ സ്നേഹിക്കാനും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോ ഇത്രയൊക്കെ അങ്ങോട്ട് ചിന്തിക്കാറായിട്ടില്ലല്ലോ. ആരാ അവളുടെ മനസ്സിൽ, എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ഞാൻ ഒറ്റപ്പെട്ടു പോകൂ ബലറാമോ. ഇതിനൊക്കെ ഇങ്ങനെ അപ്സെറ്റായാലോ, ഒരു നമുക്ക് ആപ്പിസിൽ പോവാ. മോട്ടോർ അഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും, ചോറ് തിന്നു കഴിഞ്ഞ സോപ്പിട്ട് കൈ കഴുകും. അതുപോലെ എന്റെ കാര്യത്തിലും ചിത്രത്തും കൈ കഴുകുന്ന ഒരു പേടി. എന്തോ, നീ ഗ്രീസല്ല, പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് കഴുകിക്കളയാൻ. പിന്നെന്താ, നീ വജ്രപ്പശയാണ്, അത്രയ്ക്ക് നമ്മൾ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അകത്തോട്ട് പോകട്ടുണ്ട്. ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറ. പക്ഷെ അവനോട് പോകാൻ പറയണേ, കിഴങ്ങ ഐസേത്തക്ക് തേന്തടിക്കുന്ന പരവ മാറി. ഇനി എത്രയാൾക്ക് സിമന്റ് കൂടി വേണോ എന്റെ തമ്മേ? ചിത്രാങ്കത, ഒരു കാര്യം പറയാണ്ടായിരുന്നു. പറ പന്തല് നമുക്ക് എവിടെയാ കെട്ടേണ്ടതാ? പന്തല് നിന്റെ അമ്മ. ഞാൻ ആദ്യം ഈ പൊരപ്പണി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് കെട്ടാം പന്തൽ. മാറി പോടെ. ആരാകത്ത് മനസ്സിലായില്ലല്ലേ? മാരാര്? ഓ, ഈ തൊള്ളക്ക് എന്തൊക്കെ അറിയണം. ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. മെറൈൻ ബയോളജിക്കൽ സർവേയുടെ കത്ത് എല്ലാം വെച്ചിട്ടുണ്ട് സാർ, ഓൾ ഐറ്റംസ്.
ഈ ടെൻഡറിന് ഒരു ഹെവി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഷുഹർ 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 മോൾ എത്തിയില്ലേ സ്വാമി? മകളിപ്പങ്ങോട്ട് എത്തും സാർ. ഞാൻ അന്ന് പറഞ്ഞ 30,000. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ സ്വാമി, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. സാറ് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു സാർ. മകൾക്ക് ആ ഫ്രെഡിയെ ரொம்ப ഇഷ്ടമാണ്. പാട്ടും ഡാൻസും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ 10-2,000 പേർ ജോലി ചെയ്യുന്ന മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ചില യോഗ്യതകളൊക്കെ വേണ്ടേ സ്വാമി? ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഡിഗ്രി മാത്രം പോരല്ലോ സ്വാമി. ഐ ഹാവ് സം പ്ലാൻ. എന്തിനും വിചിത്രമായ ചില പ്ലാൻ സാറിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലോ. എന്റെ ചില പദ്ധതികൾ പലർക്കും ഒരു തമാശയായിട്ട് തോന്നാറുണ്ട്. സ്വാമിക്കും അങ്ങനെയാണോ? നോ നോ, ഐ നോ യു വെരി വെൽ. ഓ, ഹോം സയൻസിന് സ്പെഷ്യൽ ക്ലാസ്സോ? കൊള്ളാവല്ലോ. വരട്ടെ മോളെ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, ഡോൺ വറി. ഇന്നലെ വൈകിട്ടല്ലേ നമ്മൾ മീറ്റ് ചെയ്തത്? ഇന്ന് കാലത്ത് കണ്ടില്ലല്ലോ, ഞാൻ പള്ളിയിൽ വന്നിരുന്നു. സോറി. ഓക്കെ. ആ ഫ്രെഡി പപ്പ ബോംബെക്ക് പോയി, ഇനി മറ്റന്നാളെ വരൂ. നാളെ കാലത്ത് നമുക്കൊന്ന് ജോഗാം. നാളെ എന്റെ കൂടെ ജോഗിങ്ങിന് വരുന്നോന്ന്. അത് ശരി, ഞാൻ കരുതി. ഫോണിന്റെ വയറ്, അതിനെ ക്ലാസ് പ്രാക്ടീസ്. വിഭാഗം ഇല്ലി പൂക്കളുമാണ്.
മാധവ പൂങ്കാ വിനോദമ്മേ പൂങ്കാവി പൂങ്കാ വിനോദമ്മേ എന്തോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ ആ പെണ്ണിന് പരീക്ഷ എടുത്തിരിക്കുക അടറാൻ കൊണ്ട ഒരു നേരം എടി വിരോ ആ അവനെ സ്വന്തം അണ്ടറം കൂടി ഇങ്ങോട്ട് തന്നെ നല്ലൊരു വിശി മോനെ എങ്ങനെയാലും പറഞ്ഞയക്കാൻ നോക്കാണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെന്നിരുന്നോണ്ടിരുന്നു അവൻ പോയി നാല് കാശ് സമ്പാദിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടും എന്റെ പൊന്ന് വിരോണി ആ കാശ് അവൻ ഇവിടെ കിടന്നുണ്ടാക്കും നീ നോക്കിക്കും ഞാൻ ചത്തിട്ടായിരിക്കും നെഞ്ചി കുത്തണ വർത്താനം പറയാതെന്റെ വിരോ എന്റെ വാക്കിനിവിടെ വലിയ വിലയുണ്ടോ ഞാൻ വരും ഒരു അടുക്കളക്കാര് എന്റെ പൊന്ന് വിരോണി നീ ഇങ്ങനെ കരയാതെ നിന്റെ കണ്ണീര് കണ്ട എന്റെ ചങ്ങിനകം പൊളക്കും കേട്ടാ കറിക്ക് എന്ത് കിട്ടി വിരോ കറിക്ക് ഇന്നൊന്നും കിട്ടിയില്ല പൊടി കൂടെ ചെമ്മനെ ഞ്ച് കഴിച്ചില്ലല്ലോ ഇല്ല തുടങ്ങാൻ പോണു ആ എങ്കിലും ഇങ്ങോട്ട് എടുത്തോണ്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം അത് വേണോ സാർ പേടിക്കേണ്ട ബ്രാഹ്മണ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഞാനും ശുദ്ധ വെജിറ്റേറിയനാ എടുത്തോണ്ട് വാ ശരി സാർ എന്തൊക്കെയാണ് വിക്കി ഡിഷസ് സ്വാമി പാവക്കായ് കൊച്ചു തൊണ്ടക്കായ് തോര റെഡ് കുമ്പളക്കായ് സാമ്പാർ പപ്പഡ് ഫ്രൈ ആൻഡ് ബനാന ചിപ്സ് ഉണ്ട് സാർ എന്താ ഹെഡേക്ക് ആണോ എന്റെ സ്വാമി നമ്മുടെ കൂടുതലെ എസ്റ്റേറ്റ് ചെന്നപ്പോ ഇവൻ വെച്ച പോർക്ക് വിന്താലിയിൽ വീണു പോയതാ ഞാൻ ഇപ്പൊ ഇവൻ കുറെ ലിസ്റ്റ് പറഞ്ഞു ഞാൻ ആകെ വെന്താലും ആയിരിക്കുക അതെ സ്വാമിയുടെ സ്പെഷ്യൽ എന്താ സാമ്പാർ സാമ്പാർ അതെന്നുള്ളല്ലേ ഓലനും ഇഞ്ചിക്കറിയും ഒന്നുമില്ലേ ഇന്ന് ചമ്മന്തിയും കൊണ്ടാട്ടമൊക്കെ വേണേ സ്വാമിയുടെ സാമ്പാർ മതിയല്ലോ ഒരു കര ചോറ് തിന്നാൻ ഇന്നിക്ക് പ്ലേറ്റ് താനില്ല ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സ്വാമി ഭക്ഷണത്തിന് രുചി വേണം വൃത്തി വേണം അതാണ് എന്റെ പ്രിൻസിപ്പിൾ ആമാ കറക്റ്റ് സ്വാമി നാളെ ഫ്രെഡിയോട് വീട്ടിലോട്ട് വരാൻ പറ ആ കുട്ടി തനിച്ചു വരുമെന്ന് തോന്നുന്നില്ല അവരൊരു സെറ്റുണ്ട് സെറ്റോ ശരി അവരും കൂടെ വരട്ടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ് അപ്പൊ നമ്മുടെ പ്രമാണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഓ സാർ നമ്മുടെ പ്ലാൻ തൽക്കാലം മോനും അറിയില്ല ഒരു സർപ്രൈസ് ഇരിക്കട്ടെ അവിടെ രസം അവിടെ വീട്ടിലുണ്ട് അതല്ല ജോറൊഴിക്കുന്ന രസമാ ജോലി ഓ ഈ രസം എടുത്തോളൂ
വെള്ളം 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 സാർ വെള്ളം വെള്ളം വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കരയാടോ മണ്ട എന്നും പറയും വെല്ലം 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 ആ വരണം വരണം, പത്ത് മണി ആവുന്നേ ഉള്ളൂ, 9:30. വരൂ വരൂ വരൂ. എന്താ റെസ്പോൺസിബിലിറ്റി ഉള്ള മറ്റേ പോവാം 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 നടക്കൂ. സിറ്റ് ഡൗൺ. എക്സാക്ട്ലി. ഫ്രെഡി എന്നല്ലേ പേര്? അതെ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് മിസ്റ്റർ ചിത്രാങ്കദൻ. ഇത് നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ്. അതെ, മരണത്തിൽ ഒന്നിക്കാവുന്ന വെച്ചു. സ്വാമി, മോനൂരെ വിളിക്കൂ. ആ ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. ഗുഡ്. ഇവരൊക്കെ? ഞാനും ബി എ എക്കണോമിക്സ് സാർ. ഇവന് ഡിഗ്രിയേ ഉള്ളൂ. ഓഹോ, ഡിഗ്രിയിൽ നിർത്തി. അതെ, പ്രീ ഡിഗ്രി. മോളും ഇരിക്കണം. ഇനി കാര്യങ്ങൾ വളച്ചു കെട്ടാതെ പറയാം. ഫ്രെഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ? എന്താ മൗനം? ഫ്രെഡിക്ക് മോനുവിനെ ഇഷ്ടമാണോ എന്ന്? ഇഷ്ടമാണ്. വെൽ, മോൾക്കോ ഫ്രെഡിയെ ഇഷ്ടമല്ലേ? നിങ്ങളിങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് നോ, അത്ര സുഖമുള്ള കാര്യം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോടെ. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരാം. ഫ്രെഡിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ചു നോക്കാനുള്ളൊരു സന്ദർഭമാണിത്. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എക്സലന്റ്. സാരി തന്നെ നടക്ക. ഇത് 500,000 രൂപയുണ്ട്. 5 lakhs. പേടിക്കണ്ട, ടാക്സ് കൊടുത്ത പണമാണ്. ഇന്ന് തീയതി 15 7 24 23 നോ 22 എന്ന് വെച്ചാൽ ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം. റെഡി തരിച്ചു വേണമെന്നില്ല, മൂന്ന് പേരും കൂടെ ചെലവാക്കിയാ മതി. എന്താ, ആയിക്കൂടെ, ചെലവാക്കാം സാർ. ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ? ആ, പാട്ടുകാരൻ എന്ത് പറയുന്നു? ചെലവാക്കാം സാർ. ഗുഡ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.
എന്താ ധൃതിയുണ്ടോ? ഏത് പദ്ധതിക്കും ചില കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? സ്വാമി ഓ വൈക കണ്ടീഷൻ നമ്പർ വൺ. കണ്ടീഷൻ അല്ല കണ്ടീഷൻ. അമ്മ അതുതന്നെയാണല്ലോ കണ്ടീഷൻ നമ്പർ വൺ. ഷീട്ടുകളി, കുതിരപ്പന്തയം തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ ടു, അഷന്മാർഗിക നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ ത്രീ, സ്വർണം, വാഹനം, ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല. നമ്പർ ഫോർ, ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. നമ്പർ ഫൈവ്, ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. നമ്പർ സിക്സ്, ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല. നീ തൊലഞ്ഞ് നമ്പർ സെവൻ, ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ എയ്റ്റ്, കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ അന്യർക്കോ കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ നയൻ, ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ലക്ഷരിയായ ജീവിതത്തിൽ മറ്റാരെയും പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. നമ്പർ ടെൻ, ഈ പണം കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ തുടങ്ങി മറ്റൊരുവിധത്തിലും നശിപ്പിക്കാൻ പാടുള്ളതല്ല. മോശയാണോ? മോശം ആ ചോദ്യം. ഞാൻ മിഖായേൽ, കവലിയർ മിഖായേൽ. സ്വാമി ഓ, കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്ക്. അങ്ങ് കൊടുക്കൂ. ഇതിലടങ്ങുന്ന മറ്റു രണ്ട് കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി. ഓ ഓ, ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല. നമ്പർ വൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഈ ഏഴ് ദിവസം ആർഭാടമായി ജീവിക്കാവുന്നതാണ്. സഞ്ചരിക്കാൻ ഒരു കാർ വാങ്ങാം, വില 25,000 കൂടാൻ പാടില്ല. നമ്പർ ടു, ഏറ്റവും വില കൂടിയ വസ്ത്രം, ആഹാരം, മദ്യം തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ ചെലവഴിക്കാവുന്നതാണ്. പക്ഷേ ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷുറി ജീവിതം. എന്താ ഫ്രെഡി, കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ? യെസ് സർ. ഗുഡ്, എടുത്തോ. 1 മിനിറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്ന് നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. നോ, ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡാണ് ബ്രൗൺ കാറ്റ്. ഓക്കെ ജെന്റിൽമാൻ. സ്വാമി, ഞങ്ങളിതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കും. ഈ ലോകത്തെ പണം ഉണ്ടാക്കാനാ വിഷമം, ചെലവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാഴ്ച വേണ്ടി വരില്ല, മാക്സിമം ഒരു 5 ഡേയ്സ് അല്ലേ? പിന്നെ സർവമംഗളാനുഭവം. ഓക്കെ സ്വാമി. ഹലോ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എടോ ആന മണ്ട, തന്റെ ഈ ഉട്ടൂപ്പൻ ഐഡിയാസ് ഒന്നും ഈ കാലത്ത് നടപ്പില്ല. ആരെങ്കിലും ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കൂ. 5 ലക്ഷം രൂപയാ അവരുടെ കയ്യിലുള്ളത്. 50 രൂപ കാണക്കൊല്ലുന്ന കാലമാണോ ഇത്? ദേ വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കല്ലേ. 3 കൊലപാതകങ്ങൾക്ക് താൻ ഉത്തരം പറയേണ്ടി വരും. ആ ഫ്രെഡി അതെനിക്കൊന്ന് ബോധ്യം പറഞ്ഞു. ഇതല്ലേ കാര്യം. എന്റെ കമ്മീഷണറെ, ഇതിനു മുമ്പ് ഞാൻ പല തീരുമാനങ്ങൾ എടുത്തപ്പോഴും താൻ എന്നെ പോലീസ് മുറയിൽ വരട്ടിയിട്ടുണ്ട്. അവസാനം അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതിരിക്കട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തന്റെ ഒരു കണ്ണ് അവരുടെ മേൽ വേണം. അവര് കേപ്പബിൾ ആണ്, എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ അതൊക്കെ താൻ തന്നെ ഇങ്ങ് കൊടുത്താൽ മതി. താൻ കളിക്കടോ, ഞാൻ വേണ്ട ചെയ്തോളാം. പിന്നെ തന്റെ ഈ മുരട്ട് ബുദ്ധിക്ക് കൂട്ടിയിരിക്കാന്ന് വിചാരിക്കണ്ട, തന്റെ മോളുടെ ഭാവി ഓർത്തിട്ടാ.
ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങാൻ പാടുള്ളതല്ല. പിന്നെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു എന്തോന്ന് ഇത്ര നോക്കാൻ. പണം കണ്ടിട്ടുള്ള ആക്രാന്തം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, നമുക്ക് അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണ്ടേ. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ എന്തോ ചതി ഉണ്ടെന്നാണ്. ചതിക്കാനാണ് ഇത്രയും പണം നമ്മുടെ തന്നിട്ട് വേണോ? വേറെ എന്തൊക്കെ വഴികളുണ്ട്? എടാ മണ്ട, എന്നാ ഇത് ചതിയാണ്? അയാൾക്ക് പോലീസിന് ഇൻഫോം ചെയ്ത് ഈ പണം നമ്മൾ മോട്ടിച്ചാണെന്ന് പറയിപ്പിച്ചാ പോരെ. ഒരു പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ, പക്ഷെ എന്തായാലും ആള് ഭയങ്കര ഡീസന്റ് ആണ്. അയാൾക്ക് വട്ടാണോ? ഒരു വട്ടുമില്ല. മോനും എന്നോട് പറയാറുണ്ട് പപ്പയുടെ സ്വഭാവ വിശേഷങ്ങൾ. ഒരു തോട്ടക്കാരനെ അപ്പോയിന്റ് ചെയ്യാൻ പോലും വിചിത്രമായ ചില രീതികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹി വോണ്ട് ചീറ്റസ്, നമ്മളെ ചതിക്കില്ല. അങ്ങനെയെങ്കിലും ഇതൊരു ചാലഞ്ചാണ്, നമ്മളത് വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്നു. ഒരാഴ്ച കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമുക്കിത് ചെലവാക്കാം. ചെലവാക്കാം, പക്ഷെ അതിനുള്ള വഴികൾ ആലോചിക്കൂ. ഈ 500,000 രൂപ പതുക്കെ പറ. എന്ത് പറ്റി? ചുറ്റോട്ടുള്ളവർ കേൾക്കും. ആഹാ, എന്റെ ഭഗവതി, 500,000 രൂപ, അതും ബണ്ടില് ബണ്ടിലായിട്ട് കാണാനുള്ള ഭാഗ്യം നീ വരുത്തിയല്ലോ. പിന്നെ ഞങ്ങൾക്കും വേറെ ജോലിയും കൂലിയൊക്കെ ഉള്ളതാ, എങ്കിലും നിന്റെ പ്രേമ സാഫല്യത്തിന് വേണ്ടി ഈ ത്യാഗോജനമായ സേവനത്തിന് ഞാൻ തയ്യാർ. ഞാനും തയ്യാർ. എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു നവഭാവം തന്നു തിരകളിൽ, നാണ്യം വന്ന ലഹരിയിൽ അനുപമനാദം പാന്നു ചൊടികളിൽ, താടം തുള്ളു മലകളിൽ ഒരു മയിലാടാം സംഘമാർ, അമൃതലയ നദിയിൽ നീന്തി അതുല മധുര ഗണമേന്തി ഉളകമണിയം ഭാഗ്യം വന്നു സുഖതരം ഒരു നവഭാവം തന്നു തിരകളിൽ. ൃത്തന്നുപോലും ഒരു ജീവൻ തിരിച്ചു തരും ധനം ധനം, ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനത്തിലുള്ള പ്രേമം പതിച്ചു തരും ധനം ധനം, ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനത്തിലുള്ള പ്രേമം പതിച്ചു തരും ധനം ധനം. വിനിമേൽ വിനോദങ്ങളരികെ പുതുമ നിറഞ്ഞു കഴിഞ്ഞ നിമിഷം ഇതേ, ഭാഗ്യം വന്നു സുഖതരം ഒരു നവഭാവം തന്നു തിരകളിൽ, നാണ്യം വന്ന ലഹരിയിൽ അനുപമദാനം വന്നു തൊടികളിൽ. ജാവാനും പൈസ കയ്യിലില്ലാത്ത മക്കിൻ്റെ പിണം പൈനേട് വാങ്ങി ചെന്ന് ജാവാനും പൈസ കയ്യിലില്ലാത്ത മക്കിൻ്റെ പിണം പിണം. വിചാരങ്ങളെ ഇനിമേൽ വിനോദങ്ങളരികെ പുതുമ നിറഞ്ഞു വഴിഞ്ഞ നിമിഷമിതേ, ഭാഗ്യം വന്നു സുഖതരം ഒരു നവഭാവം തന്നു തിരകളിൽ, ഭാഗ്യം വന്ന ലഹരിയിൽ അനുപമനാദം പാതു ചൊടികളിൽ, താളം തുള്ളു മലകളിൽ ഒരു മയിലാടാം സംഘമാ, അമൃതലയ നദിയിൽ നീന്തി അതുല മധുര ഗണമേന്തി ഉള
നമസ്കാരം ചേട്ടാ. ഹലോ ഹലോ. അറിയാമല്ലോ ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ് അറിയാ. 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലേ, 1500 തന്നെ കൂടിയവൻ. ലൂപ്സി ലോബ്സ്, പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്ക്. ലോബ്സ്റ്റർ തെർമിഡോ. എന്തോട്ട് ഒന്ന് വെറുതെ എറിയടേ. ഇത് 5-star ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക്സ്? ലേശം വീശണോന്ന്. എന്നാടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി. മേരിയാ? ബ്ലാക്ക് ലേബൽ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ പൈസൻ കാക്ക. 5-star ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ കാൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സാർ? ഓക്കെ. 3 lobsters തെർമിഡോസ്. 3 whole lobsters? Are you sure? Yes man, 3 full lobsters. എവിടെ പോയി? പക്ഷേ ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? ആ നോക്കാം. ഓ ഇത് കണ്ടീഷൻസ്. അത് കാറ്റി പറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് പീസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സി കറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് 10-25 വരും. ഓഹോ. അപ്പൊ എല്ലാം കൂടി 1.5 lakh മാറി കിട്ടിയിട്ടുണ്ട്. 1.5 lakh? ഒരു ദിവസം കൊണ്ട് 1.5 lakh? അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുണ്ടേ. എന്തോ എടാ ഫെട്ടി, നീ ഭാഗ്യവാന. 2 ആഴ്ച കഴിഞ്ഞ കല്യാണം ഉറപ്പാ. വരുന്ന ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമുഞ്ച മരുന്ന് പോലെ ഉണ്ടല്ലോ. എന്തോന്നടേ അളിയായത് കൊഞ്ച? എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പഴേ ഇത് എവിടുന്ന തുടങ്ങേണ്ട? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശി ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാം. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയാ, രൂപ 5600 മാറി കിട്ടി. ഫാസ്റ്റ് അളിയ, ഇതുപോലെ 3 എണ്ണം കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യാൻ ചീപ്പ് ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്?
ബില്ലിൽ എന്തെങ്കിലും പണം ഇനിയും വേണമായിരിക്കും. എനി മിസ്റ്റേക്ക്. അറിയില്ല സാർ, പ്ലീസ് കം. പാപ്പോ ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം, അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Yeah, yeah, deep sea hunters. Yes, yes, deep sea hunters. Tara mayula, ura mirshikul, aina, yamaha, tapioca. Erdi mi huwa, yala sa, ria, yo, huwa ka sa, yali. Ya, ura mesero, yola, ya, ha, wa, Osaka, Osaka. Yali mela, na, tara mino, uzaka, yo, mole, ya, yiru, 25 packet. Ya, ha, 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 Osaka. Yendana, sir, will pitchal, prathaya garan onta? Ningal kaichil lobsters, nyangal ka supply yadu. ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. ആ, മീറ്റ് മിസ്റ്റർ മേനോൺ ലീ, ഡീപ് സീ ഹണ്ടേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ ഹലോ ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിൽ ഉണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്ററിനെ തന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലവിലെ വിഷയം. ഒസാക്ക, ഒസാക്ക, ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ് ആണ് ഇന്ന് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ആദ്യമായി ആർഡർ ചെയ്തത് ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബിൽ ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ പേ ചെയ്ത് പോയില്ലേ സാർ? നോ നോ, എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. ഇത് മേവിച്ചും ലോബ്സ്റ്റർ ആണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസം മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ അവിഞ്ഞ നാറ്റം. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് വിസ്കിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം, അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ ഉണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട, ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. പ്രസന്റഡ് ബൈ ഡീപ് സീ ഹണ്ടേഴ്സ്, അവന്റെ അമ്മമ്മയുടെ ലോബ്സ്റ്റർ മാഗ്നേ. എന്റെ ബലമായ സംശയം, ഇത് ആ ഷെവലിയർ ബൗൺകാസിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് തേരാപ്പാര ഓടാനേ കഴിയത്തുള്ളൂ. ഓടിയാ കുഴപ്പമില്ലായിരുന്നു, കമ്പി എണ്ണേണ്ടി വരുമെന്ന എനിക്ക് പേടി. വെറുതെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാടേ. ഫോൺ തന്നെ അടിക്കുന്നേ. ഹലോ, എന്താ ഇത്? ഹലോ, എന്നോടൊന്നും വേണ്ടണ്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഫോൺ ചെയ്യലല്ല, അങ്ങോട്ട് ഒന്ന് രണ്ട് തരാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാ എന്റെ ചക്കര് ഇങ്ങോട്ട് ഓടുവാ. എടുക്കണേ, കുറെ കാശും കൈ തന്ന് ഞങ്ങളെയൊക്കെ കുറെ കളിപ്പിക്കാന്ന് കരുതിയോ? ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേക്കണ്ട. പപ്പയ്ക്കും മോൾക്കും എക്സ്പെരിമെന്റ് നടത്താൻ ഞാൻ എന്റെ ഗിനിപ്പിക്കോ മറ്റോ? എനിക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു ഫ്രെഡി. ഓക്കെ, തനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ തന്റെ പപ്പയുടെ ഉദ്ദേശം എന്താ? അപ്പഴേ സാറേ, ഇപ്പൊ വലിയ വീമ്പും നടക്കണ്ട. ഈ വീരവാദങ്ങളൊന്നും ഇന്നലെ പപ്പയുടെ മുമ്പിൽ വെച്ച് കേട്ടില്ലല്ലോ. 5 ലക്ഷം രൂപ 7 ദിവസം കേക്കണ്ട താമസം പെട്ടിയെടുത്തോണ്ട് ഓടി. സാധു അല്ലെങ്കിൽ അപ്പഴേ പറയായിരുന്നില്ലേ ഞാൻ ഗിനിപ്പിക്കല്ലെന്ന്. ഞാനൊരു കളി പറഞ്ഞതല്ലേ ഫ്രെഡി? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഐ ലവ് യു, ഐ ലവ് യു മോനോ, ഐ ലവ് യു, ഐ ലവ് യു മോനോ. എന്റെ ചക്കര, ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ചക്കര, ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഇതൊരു ലൈഫ് ട്രീറ്റ്മെന്റ് അല്ലേ, ഇനി എന്തെല്ലാം ട്രീറ്റ് കിടക്കുന്നു. എനിക്ക് ഒരു ട്രീറ്റും വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. അതല്ല, പപ്പ തന്ന കാശ് പെട്ടെന്ന് തീർക്കാൻ നോക്ക്. എന്നിട്ട് വേണം, എന്നിട്ട് വേണം.
എന്നിട്ട് വേണം. നല്ല മധുരമുണ്ട്, ഇച്ചിരി കഴിച്ചു. കൊള്ളാം. അത് പെൺകുട്ടികൾക്ക് വഴി കൂടെ നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എന്നാ എല്ലാ ദിവസവും ചേട്ടന് തല്ലുകൂടേണ്ടി വരും. എന്തിനായിട്ടാ എന്നോട് വിളിക്കുന്നേ? ചെവിലേറിന മോളെ ചേട്ടൻ ഇഷ്ടമല്ലേ? ഒരു വീക്ക് വെച്ച എന്നാലോ. അവള് പറഞ്ഞാൽ എന്താണടാ ഒരു തെറ്റ്? നീ എന്തിനാണ് ആ ഷവലിയാർ പെണ്ണിന്റെ വായിലേട്ടം നോക്കി നടക്കുന്നത്? എന്റെ അമ്മച്ചി, അമ്മച്ചി എന്തൊക്കെയാണ് പറയുന്നത്? അമ്മച്ചി പറയണതാ, നിന്നെ ആ പെണ്ണിനെ ഹോട്ടലിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. ഹോട്ടലിലോ? ആ അതമ്മച്ചി, ഒരാഴ്ച എന്റെ മാതാവേ ഇവൻ എന്താണ് പറയണത്? നിങ്ങൾ ഇവ കേട്ടുകൊണ്ട മനുഷ്യാ? ഇവൻ ഒരാഴ്ചയായിട്ട് ആ പെണ്ണിന്റെ കൂടെ പുറകെയാണെന്ന്. അതല്ല മച്ചി, ഞങ്ങള് ഞാനും ചിത്രനും ഒരാഴ്ച 500,000. എനിക്ക് ഇനിയൊന്നും കേൾക്കണ്ട, ഇവൻ അതിന്റെ കൈവശം കൊടുത്തിരിക്കുകയാണ്. അപ്പച്ച ഞാൻ പോണു. എന്റെ ദൈവമേ, ഞാൻ എന്തിനാണ് എന്നെ ജീവിച്ചിരിക്കുന്നത്? ആയുള്ള ഒരാന്തരി ഇങ്ങനെയായി പോയല്ല. നീ ഒന്ന് സമാധാനം, കാര്യം അറിയാതെ ചങ്കിടിച്ച പദമാക്കല്ലേ. എന്നെ നെഞ്ഞത്തി ചവിട്ടിയല്ലേ അവൻ പോയേക്കണത്? എടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഒരാഴ്ചത്തെ കളി എന്താണപ്പോ? അപ്പച്ച കറിക്കണ്ട് കിട്ടിയെന്ന് ചോദിക്കപ്പച്ചാ. നിങ്ങൾ കൊണ്ട് തിന്നണ്ട. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന മിഷനറീസ് ഇവിടെ ഇറക്റ്റ് ചെയ്യുമ്പോ വെന്റിലേഷൻസ് പോരാതെ വന്നേ. ബാക്കി സേഫ്റ്റി മെഷേഴ്സ് സ്വാമിക്ക് അറിയാമല്ലോ. അറിയാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചീഫ് എഞ്ചിനീയർ നാളെ സാറിനെ കാണാൻ വരുന്നുണ്ടോ? ഹലോ, ഹലോ. ആ ബോംബെ നാ, ബോംബെ നാ. യെസ് മിഖായൽ ഹിയർ. ആ ബോലിയേ ജനാ, ബോലിയേ. ആ ക്യാ കൊട്ടേഷൻ ഉദം ബേച്ചുക? ആ അതോടി സെൻ. എ മിസ്റ്റർ, മേ കിസി കോ ഐസാ ബാധാ നഹി കിയാ, മേ ഇത്നാ സാ സിന്ദാ രഹു, സംജാ? ഞാൻ ഇത്ര വർഷം ജീവിച്ചിരുന്നുള്ള ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ സ്വാമി? നോനു, എന്താ പ്രശ്നം? അല്ല, നമ്മളയച്ച ഗ്ലോബൽ ടെൻഡറിന്റെ കൊട്ടേഷൻ പിൻവലിക്കണോ? ആരാണ് ആവശ്യപ്പെട്ടത്? ആ പേരും വിലാസം ഒന്നും പറഞ്ഞില്ല. ഇപ്പൊരു കാര്യം വ്യക്തമായി, ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭീഷണിയുടെ ആവശ്യമില്ലല്ലോ. എന്റെ ശരീരം ബുള്ളറ്റ് കൊണ്ട് നിറയ്ക്കും അത്രേ. കാഞ്ചി വലിച്ചാലല്ലേ ബുള്ളറ്റ് പുറത്തു വരൂ. കാഞ്ചി വലിക്കണമെങ്കിൽ വിരൽ ചലിക്കണം. അതിനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് സ്വാമി? അങ്ങയുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കൂ. ബോംബെക്ക് ഉടനെ ഒരു ടെലക്സ് കൊടുക്കണം. ആ കഫൂറിനെ വിളിക്ക. സിനിമാ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ്. എന്താത്? മമ്മൂട്ടിയുടെ ആത്മത ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അതാ തൂങ്ങിക്കിടക്കണേ. മോഹൻലാലതോ? അതുണ്ട്. അതാണല്ലല്ല, അതകത്തുണ്ട്. വീക്ക് ഉണ്ടല്ലോ. ഗൃഹലക്ഷ്മി അതുണ്ടല്ലോ. ചുടേ അതുണ്ടല്ലോ. എന്നാ ഇതെല്ലാം ഞാൻ എടുക്ക. കളിക്കല്ലേ, പൈസ തരാം കേട്ടോ. എത്ര വേണ്ടി വരും? 1000, 2000, 3000, 5000, കുറേ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ? അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ. സാറേ, പടക്കണ്ട് വേണോ? പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം. ആ പടക്കല്ല,
ഈ പടക്കം അസലു പടക്കം. തണുപ്പുള്ള രാത്രി വിശാലാക്ഷി വികാര വിവശയായി വിരിച്ചിട്ട കട്ടിലി മലർന്നു. പൈസ എന്നിട്ട് വായിച്ചോളിയ തരങ്ങനെ ജനകേടോ. എന്നും നിശബ്ദത, മനനനത്ത കാറ്റ്, മാറത്തുനിന്ന് സാരി ഊർന്ന് തറയി വീണു. അവൾ പെറുപുറത്ത്, ചേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. പ്ലെയിൻ ലേറ്റാണോ? പ്ലെയിൻ അത്ര ഒന്നുകൂടെ വായിച്ചേ. ചേട്ടൻ വരാറായി. എങ്ങും നിന്ന് ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം, ടപ്പ് 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 ടപ്പ്. അവൾ ജനലിലൂടെ ഏറ്റി വരുന്നില്ല. ചേട്ടൻ വന്നു, എന്റെ ചേട്ടൻ വന്നു, എന്റെ ചേട്ടൻ വന്നു. വരൂ ചേട്ടാ. കൊടുക്കും എന്റെ സാറേ, ഞാൻ ഇസ്റ്റിമാൻ കളർ ഫിലിമാണ് കൊടുത്തത്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്നായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. ബേലാൽ ഈ കാസറ്റ് പരിപാടിയായിട്ട് നിന്നെ ഇവിടെയാണ് കണ്ടുപോയാൽ നിന്റെ നട്ടൊലി ഞാൻ ഒരു. അതുണ്ടെങ്കിൽ എന്റെ ഊരി എടുക്കാൻ പറ്റൂ. പറ്റി 2 രൂപയ്ക്ക് പറ്റി. ചേട്ടൻ വന്നു, ചേട്ടൻ പോയി. നീ കണ്ടിൽ കളർ പടം ഞാൻ നിർത്തി, ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നെ ആശുപത്രി കൊണ്ടുപോകും. വിഷമിക്കാതെ എന്റെ താമര, എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാറി. ആ വീരഭദ്ര എന്ന സിനിമയില്, അല്ല പടത്തില്, കാസറ്റില്, പൈക്കീന്ന് വിണാടി പെണ്ണേ. ഇമോഷണലാകാതെ താമര, കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് വിളങ്ങിയെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാ. എല്ലാ പ്രാവശ്യം എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വരും. അപ്പന്റെ പേര് ഒരുപാട് നോട്ടീസ് വന്നല്ലേ. ഒരു മൈക്ക് സെറ്റ് എടുത്ത് വെച്ച് കാരടി. രണ്ടിഞ്ച് വരെ ചവിട്ടിപ്പൊളിച്ച കാലാണിത്. ഒരു താങ്ങോച്ചാന്നാ ഉണ്ടല്ലോ. എന്റെ വിരോ നീ ചങ്കിടിച്ച് പദമാക്കല്ലേ, എല്ലാം ശരിയാകുമടി. നിന്റെ കരച്ചിലുണ്ടല്ല, അത് മാത്രം ഞാൻ സഹിക്കയില്ല. തറിക്ക് എന്ത് കിട്ടി വിരോ? ഇച്ചിരി കൊഴുവ. കൊഴുവയാണാ? എന്നാ പേരായിട്ട് പറ്റിയില്ലേ? എന്നെ അങ്ങനെ പറ്റിക്കണ്ട. എന്താ എന്താ പ്രശ്നം? നീ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു മോനെ? അമ്മച്ചിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. നീ ഒന്ന് പോടാ. ഓ, എന്തൊരു സെന്റിന്റെ മണം മകനെ. ചേട്ടന്റെ ഡ്രസ് അസലായിരിക്കുന്നു. സിസിനി കുട്ടിക്കൊന്നും മേടിച്ചില്ലേ മോനെ? അവന് വിശക്കുന്നുണ്ടാവും, വല്ലതും കൊടുക്കു വരും. വാ മോനെ, മോൻ പോയി വല്ലതും കഴിക്ക്. സിസിലി, എനിക്കൊന്നും വേണ്ടേട്ടാ. ചേട്ടൻ വലിയൊരാളെ കണ്ടാ മാത്രം മതി. രണ്ടു മൂന്ന് പ്രാവശ്യമായി വരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കുഞ്ഞെ. സാറില്ലാന്ന് പറഞ്ഞിട്ട് പോവണ്ടേ? വല്ലാത്തൊരു മനുഷ്യൻ.
ഞാനിപ്പോ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്ര ഓപ്പണായിട്ട് ത്രട്ടം ചെയ്യുമ്പോ ഒരു കരുതൽ അത്രേ ഉള്ളൂ. ഓ താവേ, ഒരു ഇരുമ്പ് ചട്ടയ്ക്ക് ഓർഡർ കൊടുത്തേക്ക്. എന്നാ ഞാൻ ഇനി അത് കിട്ടുമെന്ന് നടക്കാം. എന്താ ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബോംബെയിലുള്ള ബ്ലൂ മറൈൻ ഇന്റർനാഷണൽ വെറുതെ ഇരിക്കില്ല. ഇതിനു മുൻപും അവർ നമ്മുടെ പൊരുതി തൊട്ടിട്ടുള്ളതാ. മിസ്റ്റർ പൊതുവാ, ഈ കാര്യത്തിൽ തോൽവിയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കോട്ട് ചെയ്യുന്ന തുകയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ്. ബിസിനസിൽ വാശി വേണം, വൈരാഗ്യം എന്തിനാ, ഈ ത്രെട്ടണിങ് എന്തിനാ, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ടെൻഡർ കിട്ടിയാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ചില കളികളൊക്കെ കളിക്കാൻ സാധിക്കും. ഈ അധോലോകത്തെ തീറ്റി പൊട്ടുന്നത് തന്നെ അടുക്കാനും അകലാനും കൊള്ളാത്ത ഈ മൂർഖം പാമ്പുകളാണല്ലോ. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 12,000 തൊഴിലാളികളുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. സർ, പോലീസ് കമ്മീഷനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തിനാ, എന്റെ വീടിന് കിട്ടും കാല് തീർത്താൻ. അയാൾ അല്ലെങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചാടി കടിക്കാൻ വരുന്നവനാ. ഒരു എസ്കോർട്ട് ഉള്ളത്? എന്റെ ജന്മത്തിനൊരു സമയം ദൈവം കണ്ടെത്തി, അതുപോലെ മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെ മറികടന്ന് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോഓപ്പറേഷൻ. യെസ് സർ. ഇതുവരെ ഉറങ്ങിയില്ലേ? ഊണും കളിച്ചിട്ടില്ല സാർ. പപ്പ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, വല്ലാത്ത ക്ഷീണം മോളെ. ഡിന്നർ റെഡി സാർ. വേണ്ട, മോള് കഴിച്ചോ. കുറച്ചെങ്കിലും കഴിക്കൂ പപ്പ. ഒട്ടും വേണ്ട മോളെ, പപ്പ ഒന്ന് കിടക്കട്ടെ. ഇതെന്താ മോനു, കളിക്കൂ കളിക്കൂ. ഹലോ ഹലോ, പടത്തിന്റെ പേരെന്തലയാ? ഡാംബി ഫ്ലഷീറ്റേഴ്സ്. എന്റെ അമ്മേ, എന്ന് വെച്ചാ അച്ഛമാസം നിന്നവർ. അയ്യോ, എന്നാണോ ഇത്? അറിഞ്ഞിരുന്നേ ഞാൻ കാണുകയേ ഇല്ലായിരുന്നു. നീ നല്ല ഉറക്കല്ല. ഞാൻ ഉറങ്ങാണ്, നീ ഇറങ്ങ്. എ സ്ട്രേഞ്ചർ ഇൻ ടൗൺ, ഇതും പേടിപ്പിക്കുന്ന പടമാണോ? നീ ബൂത്തിലേക്ക് നോക്ക്. നമ്മൾ ഇപ്പൊ കണ്ട പടത്തിലെ വില്ലനെ പോലെ ഇരിക്കുന്നു. താടി പിടിക്കാൻ കാശില്ല, ഇപ്പൊ ചുമ്മാരിട. നമുക്ക് ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഒരു അജ്ഞാതൻ ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യം പപ്പയ്ക്കറിയോ? അതെ, മോള് വെറുതെ ഓരോന്ന് ആലോചിക്കുന്നോണ്ട് അങ്ങനെ തോന്നുന്നതാ. അല്ല പപ്പ, ഞാൻ നേരി കണ്ടതാ. എനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയ്ക്കും മോള് മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു? നോ നോ നോ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മോള് പ്രാർത്ഥിക്കും. പോയിക്കിടന്നു. Thank you.
എന്താ എനിക്ക് വന്നോടെ? അതല്ല മോനു, ഞാനിങ്ങനെ ഇവിടെ ഇരുന്നാട്ടെ. എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ഓ, എനിക്കറിയാം. എത്ര ദിവസമായി കണ്ടിട്ട്? ഇതല്ലേ? യോ, അതല്ല ഫ്രെഡി. പിന്നെ ഓ, പപ്പ ബോംബെക്ക് പോയി, നമുക്കൊന്ന് കറങ്ങാം എന്നായിരിക്കും. അയ്യോ, അതല്ല സീരിയസ്. യാ, ഐ ആം സീരിയസ്. പറഞ്ഞോളൂ. ഒരു അജ്ഞാതന്റെ കാര്യമാ. അജ്ഞാതനോ? അതെ, മുഖപരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ രണ്ടു മൂന്ന് പ്രാവശ്യമായി വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്നെ കാണാനായിരിക്കും. തമാശകള ഫ്രെഡി. കളഞ്ഞിരിക്കുന്നു, പറ. ഷേവ് ചെയ്യാത്ത മുഖം, തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ. നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. ഇന്നലെ രാത്രി അയാൾ വീടിനകത്ത് കയറിയിരിക്കുന്നു. പപ്പയ്ക്ക് ഇതറിഞ്ഞിട്ട് ഒരു കുലുക്കുമില്ല. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ, ചില ബോംബെ കോൾസ് വരുമ്പോ പപ്പ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു ഫ്രെഡി. ഇങ്ങനെ പേടിച്ചാലോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. മോന് ധൈര്യമായിട്ട് പോ, ഞങ്ങളൊന്ന് നോക്കട്ടെ. അവരൊക്കെ എവിടെ? ആ, ഇപ്പൊ വരും. ഞാൻ വൈകിട്ട് വിളിക്കാം. വിളിക്കണം വിളിക്കാം. റെഡി, നിർത്ത് നിർത്ത്. സ്റ്റോപ്പ്. ഇന്നലെ നമ്മൾ കണ്ട ബൈക്ക്, ഇതാ സ്ട്രേഞ്ചറുടെ ബൈക്കല്ലേ? അതെ, അതേ ബൈക്ക് തന്നെ. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, നമുക്ക് സെർച്ച് ചെയ്യാം. രാത്രി സെമിത്തേരി ശവമാണ്ടാൻ പോണോ? ഇറങ്ങി വാടാ. ഞാനിവിടെ. അവൻ പുറത്തോട്ട് ഇറങ്ങി ഓടിയാൽ പിടിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഞാൻ ഇവിടെ നമുക്ക് മൂന്നര കൂടെ ആസ്തു പോയി തപ്പാ. വലിയ സ്വഭാവം കാണിച്ചോണ്ടല്ലേ. ഞാൻ മൂത്രം ഒഴിക്കാൻ പോയതല്ലേ. അതിലല്ല, ഇതിലെ ഇവനെയൊക്കെ കൊട്ട എങ്ങനെ ഒരു വഴിക്ക് പോകും? അർജുനൻ പാർത്ഥൻ വിജയൻ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്, പേടിച്ച് കണ്ണടച്ചിരിക്കുവായിരുന്നു. ഞാനും. എന്താ മോൻ ഇവിടെ? എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിൽ മെഴുതിരി എത്തിക്കാൻ വന്നതാ. ഇന്ന് എട്ടാം ചരമവാർഷികമാണ്. കഷ്ടം, എങ്ങനാ മരിച്ചത്? ക്ഷേത്രത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോയതാ. കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. ചേട്ടന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന 43 പേരും മരിച്ചു. എന്റെ മോനെ, എന്തൊരു ചതിവാ കർത്താവ് കാണിച്ചത്! അമ്മച്ചി കരയാറ്. മോനെ, വേറൊരു ബാക്കിയുണ്ടെങ്കി ഒരെണ്ണം ഇവിടെയും കത്തിച്ചേക്കണേ. കത്തിക്ക കത്തിക്ക. ആ ബസ്സിൽ ഞാനും ഉണ്ടായി. എന്റെ അമ്മച്ചി. Thank you.
ഞാൻ ചെവിലിയർ മിഖായലിനെ കൊല്ലാൻ വന്നത്. പിന്നെ ഞാൻ നീ ചെവിലിയറിനെ കൊല്ലല്ല. പക്ഷെ എനിക്കതിന് കഴിയില്ല, എന്നെ വിടു. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുന്നു. വിടറാ, അവൻ പറയട്ടെ. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല ഒരിക്കലും. മാറിനെ എന്റെ ജീവൻ രക്ഷിച്ച ആ വലിയ മനുഷ്യനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ വന്നേ. ഇവൻ പറയുന്നത് വിശ്വസിക്കാവോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചെമിത്തേരി നിന്ന് കണ്ണി കണ്ട പ്രേതങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യനെ പേടിപ്പിക്കാടാ. ഞാനൊരു പെർഫെക്റ്റ് ബാച്ചിലറാണ്. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. പേര് പറഞ്ഞില്ലല്ലോ. ഇഗ്നേഷ്യസ്. ആ ഇഗ്നേഷ്യസ് തൽക്കാലം സുഖമായിട്ട് ഉറങ്ങും. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, ഡ്രസ് മാറിക്കോളൂ. ബഷീറേ, ഒരു ലുങ്കി എടുത്ത് കൊടുക്കണം. നിന്റെയൊക്കെ ഓറാഞ്ഞിട്ട് ഭീകരമാരുടെ കൂടെ വാലിയക്കാരനാണോ? പപ്പ ഇനിയെങ്കിലും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ആ സ്ട്രേഞ്ചറിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഒന്ന് അന്വേഷിച്ചോ? കൂൾ ഡൗൺ മൈ സ്വീറ്റി, കൂൾ ഡൗൺ. അതാരാണ് ഈ സ്ട്രേഞ്ചർ? ഒരു പൂച്ചക്കണ്ണൻ. ഇവിടെ മാത്രമല്ല, അയാൾ ഓഫീസിലെ ഫാക്ടറിയിലൊക്കെ ചെന്നിരുന്നു. Yes, Mikhail here. Boliye, boliye. What? Scoundrel? Shut your bloody mouth. Destroy him. Yaar, aarukku enthu droham cheyidittaa Balarama, enna tharku ee aakramam? Saarnodu avarku virodhamonnum undavilla. Nammala quotation pinvalikkanam. Athra avarku vendu. Ennal adu withdraw cheyyikku, Papa. No. Never. ഏതോ ഒരുത്ത ഫോണിൽ കൂടി ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെറി പറഞ്ഞു വിചാരിച്ച് ഞാൻ പേടിക്കണോ? സാറിന് പേടില്ലെന്ന് എനിക്കറിയാം. മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ആലോചിക്കാൻ ഒന്നുമില്ല. സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ പ്രപഞ്ചതത്വം. സർവൈവൽ ദ ഫിറ്റസ്റ്റ്. ഓക്കേ. ബോംബെയിൽ ഒരു ജോലിയിലായിരുന്ന എന്നെ അവർ ട്രാപ്പിലാക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ പല പ്രാവശ്യവും ശ്രമിച്ചു, സാധിച്ചില്ല. ചായ കുടിക്കൂ. ഞാനിവിടെ തങ്ങിയാൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാവും. ഇവിടെ താമസിക്കുന്നതിനോട് എനിക്കും അഭിപ്രായമില്ല. ഇവിടെ ഇരുന്ന് ഈ ചായ കുടിക്കുന്ന വിവരം പോലും സേട്ട് അറിയുന്നുണ്ടാവും. ആരാണ് ഈ സേട്ട്? നന്ദലാൽ സേട്ട്. ഈ സേട്ടും ഷെവലിയറും തമ്മിലുള്ള ബന്ധം? ഷെവലിയറുടെ ബിസിനസ് റൈവലാണ് നന്ദലാൽ സേട്ട്. മാഫിയ ഗ്യാങ്ങിന് പണം കൊടുത്തിരിക്കുന്നതും സേട്ടുമാണ്. എന്തിന്? ഷെവലിയാരെ നശിപ്പിക്കാൻ. ഓഹോ. മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഈ ദൗത്യം അവൻ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ കാലുമാറി എന്നറിയുമ്പോ എന്നേക്കാൾ ശക്തനായ മറ്റൊരാളെ അവരിങ്ങോട്ട് അയക്കും. ആരെ? കാളിയെ. കാളിയോ? നീ അങ്ങനെ ഒരു പിശാച് ഇങ്ങോട്ട് വരൂ? വരും. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധൻ. കാളി ഏറ്റെടുത്തിട്ടുള്ള ഓരോ ഓപ്പറേഷനും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്കും നല്ലത്. ഇനിയിപ്പോ ഇവൻ എന്തെയാ പ്ലാൻ? ഇഗ്നേഷ്യസിനെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിക്കണം. ഞാനൊരു പ്രോബ്ലമായി അല്ലെ? ഹേ ഹേ, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. കുടിക്കും. ഇവിടെ കാടൻ പൂച്ചകൾ. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതെല്ലാം കണ്ടിട്ട് എന്റെ കാല് ധരിക്കണ ആശാനെ. ഞാൻ നാല് ചവിട്ടി ചവിട്ടത്ത. ചവിട്ടാനെ കൊണ്ട് സമയമായിട്ടില്ല. അവൻ ഇനിയെങ്കിലും നാല് ചവിട്ട് കൊടുക്കാൻ പാടില്ലേ?
ഒരു ദിവസം മുഴുവൻ ലൈനിൽ നിന്നിട്ടാവും പാമോയിൽ വാങ്ങിച്ചു തന്നെ. പാവം മോനെ പീലിക്കുട്ടി. എന്തോ പോണേന് മുമ്പേ ആ മടലും കൂടെ കീറിയിട്ടും പോണം കേട്ടാ. അങ്ങനെയാണ് അപ്പ ചവിട്ടു തുടങ്ങാറായി. എന്നാ ഒരു സ്വാദ്യം നമ്മുടെ ഈ കാറൽമാൻ ചവിട്ടുനാറ എഴുതിയതാരാണ്? കാറൽമാൻ ചവിട്ടുനാറ എഴുതിയത് ആരാണെന്ന്? കാറൽമാൻ ചവിട്ടാറ എഴുതിയത് അവന്റെ അല്ല, നീ ഇത് എവിടെയായിരുന്നു മോനെ രണ്ടു മൂന്ന് ദിവസമായിട്ട്? ഇത് ആരാണ്? ഒരു പുതിയ ആള്? എന്റെ കൂട്ടുകാരനാ അമ്മച്ചി, ഇഗ്നീഷ്യസ്. കുറച്ചകലെ വീട്. ഞാൻ ഇവന്റെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം. അമ്മച്ചി ഒന്ന് വന്നേ. വന്നേ അമ്മച്ചി. എന്താ അമ്മച്ചി, ഇഗ്നേഷ്യസ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കും. ഞാനിവിടെ ഉള്ളതുപോലെ കരുതിയാ മതി. പരിചയമില്ലാത്ത ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് നിന്നെ പോലെ കരുതണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ? ഓ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും തീരുന്നതുവരെ അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. ഒരാഴ്ച മതി. എന്താണ് മകൻ ഈ ഒരാഴ്ച പ്രശ്നം? നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ. ഇവിടെ കരുതണ്ടി പെര നിറഞ്ഞിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട് ഇവിടെ. അതിന്റെ വെണ്ണം നിനക്കൊന്നും എന്റെ തന്തക്ക ഇല്ല. അമ്മച്ചി ഒന്ന് പതുക്കെ പറ. ഞാൻ മിണ്ടാണ്ടിരിക്കാം, പക്ഷെ അന്യോരത്തിൽ ഈ വീട്ടിൽ അന്തി ഉറങ്ങിയ നാട്ടുകാരും ഉണ്ടാണ്ടിരിക്കയില്ല. മകനെ, അവന് ചവിട്ടനാട് വാസനയുണ്ടാ? അല്പസ്വല്പമുണ്ട്. ആ പിന്നെന്താ പ്രശ്നം? അവൻ എന്റെ മുറിയിലോട്ട് പോരട്ട്, അവിടെ കിടക്കട്ടെ. ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ എന്റെ ദൈവം. ഈ കുടുംബത്തിലെ നായകൻ ഞാനാ. ഞാൻ പറയുമ്പോൾ കേട്ടാ മതി. ഓ, കുടുംബത്തെ നായകന് എന്തും ചെയ്യാവല്ലോ. അടുപ്പിലിട്ട് തൂറിയ പോലും ഒരു കുഴപ്പമില്ല. അമ്മച്ചി, അവൻ അമ്മയില്ലാത്തവനാണ് അമ്മച്ചി. എന്താ പറഞ്ഞു? ഇഗ്നേഷ്യസിന് അമ്മയില്ല. ആരെങ്കിലും ചോദിച്ചാ അർത്തെങ്കിലും അമ്മയുടെ മോനാണെന്ന് പറഞ്ഞാ മതി. അവൻ എന്റെ മുറി കിടന്നോളും. വരുമോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് പോലും ഇവിടെ പറാവ് ഇടണം. താങ്ക് യു അപ്പച്ച. അപ്പോ ഇന്ന് കറിക്കൊന്നും കാണുകയല്ലേ. കാര്യമാണ് കഷ്ടം. തിരിയടേ, തിരിക്കേ. നിന്റെ അപ്പച്ചൻ ചവിട്ടും പഠിപ്പിച്ച് കൂടെ ഇരുത്തിക്കോളും. മുങ്ങിക്കളയില്ലല്ലോ. എന്റെ അപ്പന്റെ കണ്ണു വെട്ടിച്ചു. നിന്റെ അപ്പൻ എന്താ കണ്ണ? ഒന്ന് പോരാ അവിടുന്ന്. രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അയ്യോ, ഏറിയാൽ ഒരു ദിവസം. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം എത്ര വേണമെങ്കിലും ചിലവാക്കാം ഡോക്ടർ. ഒന്ന് റെഫർ ചെയ്ത് അമേരിക്കയിലോ ലണ്ടനിലോ ചെക്കോസ്ലോവാക്യയിലോ കൊണ്ടുപോയി ചികിത്സിക്കാം. പ്ലെയിനിൽ നിങ്ങൾക്ക് ആരടിച്ചുകൊണ്ടുള്ള പ്രശ്നമല്ലത്. ഇതൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആണ്. അത് നിങ്ങളുടെ കാറിന് മുമ്പിൽ സംഭവിച്ചെന്ന് മാത്രം. വയസ്സ് 19-ആയില്ലേ? ഇനി പ്രയാസമാണ്. ബില്ല് 10-10,000 എങ്കിലും ആയിരിക്കില്ലേ? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പണം. സോറി ജെന്റിൽമാൻ, ബില്ല് ഓൾറെഡി അദ്ദേഹത്തിന്റെ മകൻ പേ ചെയ്ത് കഴിഞ്ഞു. ആ, ബൈ ദ വേ, നിങ്ങളെ കാണാൻ കാർന്നൂറുടെ മകൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ മനഃപൂർവ്വം തട്ടിയതല്ല സാർ. അപ്പോൾ ഗോഡ്, ഡോക്ടർ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാമോ? നോ നോ നോ, വെരി സോറി. അല്ല, ഇനി അടിയോ മറ്റോ തരാനായിരിക്കും. റിസപ്ഷൻ ഇങ്ങോട്ട് ഇതിലേ വാ. ആരാടാ, ഏതാ പാർട്ടി? ആ കാലിവിടുന്ന് ചോദിച്ചേ. എന്റെ പേര് വാറുണ്ണി, വീട് തൃശ്ശൂരി കാണിപ്പേരാ. മാഷമാരാണല്ലോ എന്റെ തന്താരി ഇടിച്ച് കിടപ്പിലാക്കിയത്. അതിന്റെ ഒരു നന്ദി എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദിയോ? അതെ, താങ്ക്സ്. ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുക ഇന്ന് രാത്രി കഴിയില്ലെന്ന്. നിര്യാതരായി കോളം എക്സ്പ്രസിന് ഇപ്പോഴങ്ങോട്ട് ബുക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാഷിമാർക്ക് മനസ്സിലായില്ലല്ലേ. എന്നാ കേട്ടോളൂ, ഇവിടെ ഇപ്പൊ ചായം കിടക്കണ എന്റെ തന്തപ്പടി പാലൂക്കാരൻ ചാക്കുണ്ണി ഊത്ത പണക്കാരന്. ഒരു സ്വർണ്ണക്കട, അടക്ക കച്ചവടം, പിന്നൊരു പ്രസും, 50 ലക്ഷം രൂപയുടെ സ്വത്താ കളവന്. വയസ്സാം കാലത്ത് കിളവനുണ്ടായ ഒറ്റ മോനാണ് ഞാൻ. എനിക്ക് വയസ്സ് 32. എനിക്കുണ്ടാവില്ല മാഷെ മോഹങ്ങളും ആഗ്രഹങ്ങളും. പിശുക്കാൻ തന്ന ഒറ്റ കാശ് എന്റെ കൈയോട് ഓടിക്കൂല. ഈ തന്തയെന്ന് വടിയാകാൻ ഞാൻ ദിവസവും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങളാ ദൈവങ്ങൾ. നന്ദി മാത്രം പറഞ്ഞ
എനിക്ക് സമാധാനമില്ല. ഇത് മാഷിമാര് വാങ്ങണം. എന്തൊരു സന്തോഷത്തിന്! എന്തായത്? ഒരു പ്രസന്റേഷൻ അധികമൊന്നുമില്ല, ഒരു 25,000 രൂപ. എന്താ പപ്പാ? നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഗ്ലോബൽ ടെൻഡർ നമുക്ക് കിട്ടി. ഐ എം സോ ഹാപ്പി. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം, എന്റെ മോളുടെ ഭാഗ്യവും. എല്ലാ സ്റ്റാഫിനും സ്വീറ്റ്സ്. ഓക്കെ, ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് ഗെറ്റ് ഒക്കെ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തൊക്കെ. ഓക്കെ സ്വാമി, കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തത് സ്വാമിയാണ്. ആമാ, സ്വാമിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഭയങ്കര കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയിരുന്നു. ഐ എം സോ ഹാപ്പി. അപ്പോ എനിക്കെന്താ സമ്മാനം തരാം? ചക്കരക്കൂട്ടിന് എന്ത് വേണം പറഞ്ഞോളൂ. അപ്പൊ നല്ല മൂടില്ല. അത് അത് ഞാൻ പറയട്ടെ. ഞാൻ പറയും. അവന്റെ മുടുക്കത്തെ ഒരു ശൃംഗാരം. പിന്നെ തൽക്കാലം ഞങ്ങൾ ഈ മാരണത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാ മതി. ഹലോ. അതെ, ഞാൻ തന്നെ ചിത്ര. വട്ട് പിടിച്ചോ. ടെൻഡർ കിട്ടിയ സ്ഥിതിക്ക് ശത്രുക്കൾ ഇനി വെറുതെ ഇരിക്കില്ല. കാളി എത്തിയാൽ ശബരിയെ കൊല്ലുമെന്നുള്ള ഉറപ്പാണ്. എന്നെ വേണ്ട സെക്യൂരിറ്റി കൊടുത്താലോ? ഏത് സെക്യൂരിറ്റിയെയും മറികടക്കാനുള്ള സാമർഥ്യം കാളിക്കുണ്ട്. അവന്റെ തലയ്ക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 2,00,000 രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എഗ്രിഗേഷൻ പുറത്തിറങ്ങണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഈ സാഹചര്യത്തിൽ ഷെവലിയർ ഒരു പാർട്ടി നടത്തുന്ന പോലും അപകടമാണ്. പറഞ്ഞു നോക്കാം, സമ്മതിക്കാൻ തോന്നുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ. ഇഗ്നീഷ്യസ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ശരി, നമുക്ക് കാലത്ത് പോവാം. ഞാൻ ഇറങ്ങട്ടെ, അവർ കാത്തിരിക്കും. പോയി ഇറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ മൈ ഡിയർ ബോയ്, വരണം വരണം. കൺഗ്രാജുലേഷൻസ് സാർ. താങ്ക് യു. ടെൻഡർ കിട്ടിയ ആര് മോന് പറഞ്ഞിരിക്കും. ഇതാരാ? സാറിന് അറിയാവുന്ന ആളാ. എവിടെയോ കണ്ട് മറന്ന പോലെയുണ്ട്. 2 വർഷം മുമ്പ് ബോംബെയിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ചത് സാറാണ്. ഓ യാ യാ, ഞാൻ ഓർക്കുന്നു. പേര് മറന്നുപോയി. ഇഗ്നീഷ്യസ്. ഇഗ്നീഷ്യസ് ബോംബെയില് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നല്ലോ. ഇപ്പോഴും അവിടെ തന്നെയാണോ? അത് ശരിയാണ്. സാറിനെ തിരിച്ചറിഞ്ഞ നിമിഷം ഇഗ്നീഷ്യസ് പിന്മാറി. സാറിനോട് ക്ഷമിക്കണം. വരാനിരിക്കുന്ന വലിയൊരാപത്തിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. ആപത്തോ? ബോംബെയിലെ നന്ദലാൽ സേട്ട് സാറിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്നും പിന്മാറിയതുകൊണ്ട് തീർച്ചയായും മറ്റൊരാൾ ഏത് നിമിഷം ഇവിടെ എത്തും. ആരാ? കാളി. കാളി? അതെ, കാളിദാസ്, അവരുടെ ലീഡർ. സാറ് നടത്താനിരിക്കുന്ന ഗെറ്റുകത ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു പബ്ലിക് അപ്പിയറൻസ് ഈ സമയത്ത് വേണ്ടെന്നാണ്. നോ, അത് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. മോളെ, എന്റെയും നമ്മുടെ സ്റ്റാഫിന്റെയും മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ടെൻഡർ. ഈ ഗെറ്റ് ടുഗദർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ ജെന്റിൽമൻ, സീ യു ലേറ്റർ. മോളെ, കാപ്പി കൊടുക്കുക. കാശ് കിട്ടിയ സന്തോഷം ഉണ്ടാവുന്ന കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശ് കിട്ടിയപ്പോഴോ ടെൻഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു അർത്ഥത്തിൽ സുഖ. ഒരുത്തരാണ് ഷെവലിയറിന്റെ പെണ്ണ്, വേറൊരുത്തരാണെങ്കിൽ ഇടിച്ചോടി. അതൊക്കെ ഓരോരുത്തരുടെ യോഗ. എനിക്ക് മൃദുല വികാരങ്ങളെ കൊണ്ടുവന്ന് ഓർക്കണം. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അവനെ നിരുത്സാഹപ്പെടുത്താതെ
അളിയന് മരുന്നുണ്ട്. ഏ ഒന്ന് അന്തി മയങ്ങിക്കോട്ടെ, വഴി ഉണ്ടാക്കാം. അളിയ വഴി ഉണ്ടാക്കാം. പിന്നെ ഞാനും നിർത്തോട്ടെ രതിമോഹിനി രസരഞ്ജിനി ¡Vamos!
ഞാൻ പറഞ്ഞ ചെക്കൻ എന്താ ചെയ്ത് കുറവ്? ചെവിയില്ലേ, മൂക്കില്ലേ, വായിന് നല്ല പല്ലില്ലേ? എന്റെ ചിത്രത്തിൽ എന്താ ഒരു കുറവ്? കാസറ്റ് എന്താ അന്തസ്സുള്ള ജോലിയല്ലേ? അവന്റെ ഒരു അന്തസ് ആ പണിയുടെ കുണവതിയാലും കൊണ്ടല്ലേ കുറച്ചാൽ അവൻ മൂക്കും ഫത്തി നടന്നത്. കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ണും എടുക്കുമ്പോ മായ്ക്കും പുതിയത് കേറ്റും. ചിത്രേട്ടൻ അവൻ ആടുവിട്ടുകാനും മതി. അവനെ പ്രശ്നം ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഫരനാറി കളറ് പടമായി നടക്കുന്ന എംബോഗി അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പടമാക്കും. അതുപോലെ പല സീൻസ് ഉള്ള കാസറ്റുകളും എന്റെ ഉണ്ട്. കാണണോ കാണണോ? എന്താണ് വാസന പറഞ്ഞത്? ഭയം അറിയുന്നോ നീ? ഇന്നെ ഇനി മേലാ ലോകയെ പറിച്ച് ഇങ്ങോട്ട് കയറി വരരുത്. എനിക്ക് നാട്ടുകാരെ പേടിക്കണം. എന്റെ പെങ്ങടെ മാനം കരുതാതെ കടന്നു പോ. ഞാനിപ്പോ കടന്നു പോയാ നിന്റെ പെങ്ങടെ മാനം പൂമാനമായി പോകും. കടന്ന് എടാ രണ്ടും കിട്ടവനെ നീ അധികം ഞെളിയരുത്. ഞാനിപ്പ എവിടെ നിന്റെ മുമ്പിൽ വെച്ചതും ഒന്നും ചെയ്യില്ല. മിസ്റ്റർ ചിത്രാംഗസ്, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താമരക്കുട്ടി നിന്നിഷ്ടം എന്നിഷ്ടം. അളിയനെ ഒന്ന് രണ്ടു ദിവസം കാണായിരുന്നപ്പോ ഈ കാസറ്റ് എറക്ഷൻ ചെയ്യുന്നത് പോലെ എറക്ഷൻ അല്ലല്ലേ ഇറേസ്. അതുപോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും വായിച്ചു കളഞ്ഞിരിക്കുമോ എന്ന് കരുതിപ്പോയി. അത് അളിയന്റെ വിവരക്കേട്. ഇതെന്റെ മാസ്റ്റർ പ്രിന്റ് ആണ് അളിയ. ഞാനത് ഇറേസ് ചെയ്യൂ. പിന്നെ പൈറസി ഇറങ്ങാതെ അളിയനും കൂടെ നോക്കിക്കോണം. ഞങ്ങൾക്ക് സ്വപ്പം ജോലിയുണ്ട് അളിയൻ. ഓ അവാലും കൂടെ ചാരിയല്ല. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നേരെയല്ലേ നേരെയല്ലേ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്റർപോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബെ പോലീസ് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഡീറ്റെയിൽസ് കിട്ടും. വൈകുന്നേരം സ്റ്റാഫിനുള്ള ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ അതൊന്ന് അവോയ്ഡ് ചെയ്തുകൂടെ? എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു സാർ. അതിന് ഓക്കെ. ഒന്നും പേടിക്കാനല്ലേ മിഖയിലെ. താൻ ധൈര്യമായിട്ട് ഇരുടോ. വൈകിട്ട് ഞാനിങ് എത്താം. വരട്ടെ മോളെ. എക്സ്ക്യൂസ് മീ സാർ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബൽറാമൻ, ചില കാര്യങ്ങൾക്ക് ഞാനും നിസ്സഹായനാണ്. മേലെടുത്തുന്ന ഉത്തരവുകൾ അത് തെറ്റോ ശരിയോ അതേപടി അനുസരിക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. സാറ് പറയുന്നത്? ഏതായാലും ഇതിന്റെ പിന്നിൽ ഒരു ഹൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. വരട്ടെ. ഓ ഹ്.
Yes. I call you. Nandlal. Chole bach gaya. Kya bachta hai? Ye bach gaya. Ek nishas namak haram nikla. Aur Kali ka nishana chuk gaya. Sharm nahi aati. Kameene. मैंने इस मामूली काम के लिए तुम जैसे कुत्तों को 2 लाख की हड्डी फेंकी है। सुनो, आखिरी बार कहता हूं, शिवलिए कल का सूरज न देखने पाए वरना। ആരാണെന്ന് മനസ്സിലായില്ലല്ല, ഞങ്ങൾ ചിത്തപ്പെടുത്ത് കാരണേ. ഓ ബദ്മാഷ്, കഹാ ഹേ ബദ്മാഷ് വരുന്ന ഏ കുട്ടേ, കിതരേ ഓ കുട്ടേ. ആ ഇന്ത്യയാണല്ലേ, എടി വിരോ ദാണ്ടെ നമ്മുടെ മകന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ബാംബെ നാള് വന്നിരിക്കണ്. സാർമാർ ഇങ്ങ തിരി സാലെ തമാശ. എനിക്കൊന്നും മനസ്സിലാണല്ലോ പട്ടി, എന്റെ വ്യാകുല മാതാവ്. രണ്ടിന്റെ വലകിന്റെ ഔട്ട് പിടിച്ച കാരാണിത്. വിരോ പലതും പറ്റിയാറുന്ന ഇപ്പൊ എങ്ങനെയുണ്ട് പച്ചുപുലെ? വായിങ്ങാട്ടി അങ്ങനെ വാങ്ങാൻ പറയണ്ടേ. ടോക്കർ മാക്കർ തോടാ മോളെ വരണ്ട.
अरे जुगनू तू बोल इग्निशियस कहाँ है? इग्निशियस कहाँ है? Excuse me. Ignatius faulty ka gaya. Kali ko koi bhi kuch nahi kar sakta. Chevalier ko aaj maar dalega, ha? Yes, ek kali hai na kali. Excuse me. എന്റെ മൂക്കം വായിലോടെ കാളി കാളി കാളിയോ? അതെ, അവരടുത്ത മുറിയിലുണ്ട്. എന്ത് ചെയ്യും? അവൻ വീട്ടിലോട്ട് പോയിരിക്കുക, അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അയ്യോ, നമുക്ക് ഈ മുറിയിൽ നിന്ന് മാറാം. നിക്ക് ആരോട് വന്നിട്ട് മാറാം, അല്ലാതെ മാറിയ എന്റെ പൊന്നളിയ. അയ്യോ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇനി എന്റെ ഈ ശരീരത്തിൽ ഒരു കോർണർ പോലും ബാക്കിയല്ല ഇടുകൊള്ളാൻ. അയ്യോ ഫ്രെഡി ആയിരുന്ന, നമുക്ക് ഇനി ഹോട്ടലേ മാറാം. ഫ്രെഡി, കാളിയും രണ്ട് ശിങ്കിടിലും തൊട്ട് അടുത്ത മുറിയിലുണ്ട്. ഫ്രെഡി, നിനക്കിതെന്ത് പറ്റി? എനിക്ക് അവനെ കൊല്ലണം. എന്ത് വിവരക്കാരും അടങ്ങിയിരിക്കും. ശക്തം മാത്രമല്ല, പുത്രശാലി കൂടിയാണ്. നമ്മൾ ഈ ഹോട്ടലിലുണ്ടെന്ന് അവൻ അറിയാത്തടത്തോളം നമ്മൾ കരുതലോടെ ഇരിക്കണം. ജടാ, നമ്മൾ തന്ത്രപരമായി ചിന്തിക്കണം. കൂൾ ഡൗൺ. मैं काली बोल रहा हूं काले, आज शाम को पार्टी में शेवलियर का काम खत्म. हां, वो कल का सूरज नहीं देखेगा, ये मेरा पक्का वादा है. पक्का. कुलकर्णी है. तुम्हारी शादी हो गई?
മേരി ശാദി നഹി ഹോഗി. ജബ് അന്ധേര ആതാ ഹേ ലാ 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 ഓ മേരി ജാൻ ദിൽ ഏക് മന്ദിർ ഹേ അച്ഛാ സാവൻ കാ മഹീനാ പവന കരെ ശോര ശോര ജിയരര ഘുമേ ജൈസേ ജൈസേ ബൻമാനാ ചീ മോര മോര മോർ നഹി ഹേ മോർ മോർ മേരെ ഭായിയും ബഹനവും ഈ ലഡായിക്ക് ഭൂമി നഹി ഹേ പരന്തു ഏ പരന്ത പരന്തല്ല മയിൽ വെറുതെ ഇരിക്കുക ഇത്ര നിന്റെ പേരെന്താടാ നാം നാം മക്കൻ സിംഗ് നിന്റെ പേര് മേരാ നാം അതെ മേരാ നാം ഗബ്ബർ സിംഗ് ഗബ്ബർ സിംഗ് മക്കൻ സിംഗ് സംബ ഇതാ ഇതുണ്ടോ 200,000 ഉണ്ട് പൂരാ 2,00,000 ഒന്ന് നിർത്തണം എന്നാ ഇത് നിങ്ങൾ പറ ആളിയിൽ തന്നെ പറഞ്ഞോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം എടാ ഗബ്ബറെ മക്കൻ നിങ്ങൾ രണ്ടുപേരും ബോംബെ എന്ന് കെട്ടിത്തിരിഞ്ഞ് കേരളത്തിൽ ഈ തൊഴിൽ ചെയ്യാൻ വന്നത് വെറും പണത്തിനാണ് അല്ലേ ദേഖോ ഭയ്യോ ഈ കാം സിർഫ് പൈസയ്ക്ക് ലിയേ ഠീക് ഹേ അതല്ലാതെ തന്നെ അവർക്ക് മനസ്സിലായി ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാളി എത്ര കാശാ തരുന്നത് കിത്തന പൈസ കാളി ദിയ 10,000 അപ്പൊ നിനക്ക് മലയാളം അറിയാനാ മക്കൻ സിംഗ് അറിയാം സർ അറിയാം സർ സാർ ഞങ്ങൾ മലയാളികളാണ് സാർമാരെ എന്റെ പേര് അക്ബർ എന്റെ പേര് വക്കൻ എന്ന വക്ക മക്കനും അക്ബർ ഗബ്ബാറുമായി അരവ സ്തംഭമ്പ എവിടെ നിന്റെ സ്വദേശങ്ങൾ പറയട്ടെ ഞാനങ്ങ് തെക്ക കുലശേഖരങ്ങളും അരപ്പ ഞാനങ്ങ് വടക്കും കടത്തനാട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കഴിഞ്ഞാ തരാൻ പോണത് വെറും 30,000 രൂപയല്ലേ അതെ സാറെ ഞങ്ങൾ നിങ്ങൾക്ക് ജോലിക്ക് മുമ്പേ 50,000 തരാം ആ മക്കനും ചിക്കനും ഇഞ്ഞു വാ മോനെ അങ്ങോട്ടതല്ലേ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഒന്ന് കാളിയുടെ കാല് വാരണം രണ്ട് ശവലിയരെ കൊല്ലുന്ന ഉദ്യമത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം എന്താ മിണ്ടാത്ത അത് എന്താ കൂലി കൂട്ടണം കാളിത് അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവനോട് വെച്ചേക്കില്ല അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എടാ ബഷീറെ ഏ ആ രൂപ എടുത്ത് കൊടുക്ക കാളിക്ക് യാതൊരു സംശയവും തോന്നരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് മലയാളികൾ എവിടെ ചെന്നാലും ഒന്നാ ജിസ് ദേശിമേം പമ്പ ബഹത്തി ഹേ ആ പരിപ്പ് ഇവിടെ വരില്ല കാളി കഹാനി ക്ലോസ് നമ്മൾ ഏതായാലും ടെസ്റ്റിൽ തോൽക്കുമെന്ന് ഉറപ്പായി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പണം ആ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചുകൂടാ നീ എന്തു പറയുന്നു ഇതുപോലൊരു സീക്വൻസ് ആന്റണിക്കുന്റെ സോർബ അല്ല അത് ഇത്ര ക്ലാസ് അല്ല കിത്ര പൈസ ദിയാ തരവോ 50,000 हमारा आदमी को हाथ में लेना चाहता था ठीक है अभी जरा सा भी टाइम नहीं देने का चौबीस घंटे के अंदर हमारा काम पूरा होना चाहिए हाँ यस बॉस ओ फालतू लोग से नाए पहले शेवेलियर मिखाइल देन इग्निशियस हाँ बोनस
ബോട്ടിൽ എത്ര നോക്ക. അയ്യൂറ്, ആറുനൂറ്, എഴുന്നൂറ്, എണ്ണൂറ്, ഒമ്പത്തിനൂറ്, अब बोल, तुम्हारा बाप किधर है? हाँ, कौन सा नंबर पर मिलेगा? घुमाओ नंबर, घुमाओ। ये नहीं कह रही लेने पड़ दिले, ये नहीं बिठे। तुमको मालूम है तुम्हारा बाप किधर है? इल्ला, ये नहीं कह रही इल्ला। अगर उसको जिंदा देखना चाहता तो, हरी अब। ये नहीं कह रही इल्ला। तुम्हारे जाने मन के लिए जो चीज संभाल के रखा हुआ है वो हम छीन ले तो आज की बातचीत में तुम्हारा बाप शेवलियर को काली काली के तरफ से बहुत बड़ा तोहफा मिल जाएगा। हाँ मगन क्या बोलती ये ही है चॉइस तेरी। आए छोकरे हमारा दिमाग खराब मत करना। हाँ इसके अंदर जो पॉइजन है पॉइजन अगर वो तेरे अंदर गया तो हम सब कुछ छोड़ के तू बहुत दूर जाएगा। हाँ बहुत दूर। मकन घुमाओ 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 Vicky!
ഡിലീഷ്യസ്. ചേട്ടാ, ശരീരത്തിന്റെ എല്ലാ കോർണറും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കേടില്ലാതെ വായ മാത്രമേ കിട്ടിയുള്ളൂ. കറിക്ക് എന്ത് കിട്ടി വിരോ? ആശാനെ, ചേട്ടത്തിന് അടുപൊടിഞ്ഞ് വീട്ടിൽ കിടക്കുക. എങ്ങനെ ഓർമ്മ വരാനാ? കാളിയമർദ്ദനായിരുന്നില്ലേ വീട്ടിൽ? സിസിലിക്കുട്ടി, ഇഗ്നേഷ്യസ്, ഐ എം ഓക്കെ. വാട്ട് ഇസ് നെക്സ്റ്റ്? ഞങ്ങളിത് അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാൻ വരുന്ന വഴി ഇവൻ പണ്ടയത്തി തോറ്റു ജയിച്ചിരിക്കുന്നു. എന്റെ ജീവൻ രക്ഷിച്ചത് റെഡിയാണ്. അതെ, 5 ലക്ഷം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് 7 ദിവസത്തേക്കായിരുന്നു. റെഡിയെ ഇപ്പൊ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് 6 ദിവസത്തേക്കോ? 5 ദിവസം? ആണോ? 1 ദിവസം? അയ്യോ, ജീവിതകാലം മുഴുവൻ.